നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. 80 ലക്ഷത്തിൻ്റെ ഇടപാട് വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നപ്പോൾ എല്ലാവരും അന്വേഷിച്ചത് ആദായ നികുതിക്കാർ വന്നപ്പോൾ ഓടിക്കളഞ്ഞ ആ MLA ആരാണ് എന്നതായിരുന്നു. അതിൻ്റെ ഉത്തരം PT തോമസ് തന്നെ നൽകി. താനാണ് ആ MLA, പക്ഷേ ഓടിപ്പോയിട്ടില്ല, കാറിൽ കയറിപ്പോയി. 80 ലക്ഷത്തിൻ്റെ ഇടപാട് നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം സമ്മതിച്ചു. ഇന്ന് അതിന്മേൽ പല വിശദീകരണങ്ങളും അദ്ദേഹം നടത്തി. അതൊക്കെ പൂർണ്ണമായി വിശ്വസനീയമായി കേൾക്കുന്നവർക്ക് തോന്നിയോ എന്നുള്ളതാണ് പ്രശ്നം. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാവ് മുൻ കൊച്ചി മേയർ ശ്രീ ടോണി ചമ്മണി, ധനകാര്യ ബാങ്കിംഗ് വിദഗ്ധൻ ശ്രീ VK പ്രസാദ്, അതുപോലെ തന്നെ സാമൂഹ്യ നിരീക്ഷകൻ നിപുൺ ചെറിയാൻ, PT തോമസിനെതിരെ പരാതി രേഖാമൂലം നൽകിയിട്ടുള്ള പരാതിക്കാരൻ മാർട്ടിൻ മേനഞ്ചേരി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ചില ചോദ്യങ്ങൾ, ഈ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വരാവുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, അത് നമ്മൾക്കൊന്ന് നോക്കാം. PT തോമസ് ഇടപാടിൽ മധ്യസ്ഥനോ പങ്കാളിയോ? ആദായ നികുതിക്കാരെ കണ്ടപ്പോൾ എന്തിന് സ്ഥലം വിട്ടു? PT യുടെ മധ്യസ്ഥവാദം വീട്ടുകാർ തള്ളുമ്പോൾ MLA പറയുന്നത് കളവോ? ചർച്ചയിലേക്ക് പോവാം. ആദ്യം ശ്രീ ടോണി ചമ്മണി, ഈ കാര്യത്തിൽ ഇന്നിപ്പോൾ MLA വാർത്താസമ്മേളനം നടത്തി പല കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അതിന്മേലും പല ചോദ്യങ്ങളും ഞാൻ ഈ പറഞ്ഞതുപോലെ ഉയരുകയാണ്, പല സംശയങ്ങളുമുണ്ട്. അദ്ദേഹം ആദായ നികുതിക്കാർ വരുന്നൊരു ഘട്ടത്തിൽ അവിടെ നിന്ന് പോകുന്നത് തന്നെ പല ചോദ്യങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് ആ കുടുംബത്തെ ആ തർക്കം തീർക്കാൻ മധ്യസ്ഥനായി അവിടെ ചെല്ലുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നു. ആ പണം കൊണ്ടുവന്ന ബാഗ് അവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിലുണ്ടായിരുന്നത് പണമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഇതിനെല്ലാം ശേഷം ഇറങ്ങുമ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ ആളുകൾ വരുമ്പോൾ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി മധ്യസ്ഥ ശ്രമത്തിന് ഇറങ്ങിയ MLA ആണെങ്കിൽ അവിടെ വിട്ട് പോവുകയാണോ അദ്ദേഹം ചെയ്യേണ്ടത്? അവിടെ നിലയുറപ്പിച്ച് അവരോട് കാര്യങ്ങൾ വിശദീകരിച്ച് അവിടെ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനില്ലേ? അദ്ദേഹം അത് ചെയ്യാതിരുന്നത് സംശയങ്ങൾക്ക് ഇടം നൽകുന്നില്ലേ? PT തോമസ് MLA ആ കുടുംബത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടതിൽ ആദായ നികുതി വകുപ്പിന് യാതൊരു ബന്ധവും ഉണ്ടാവേണ്ട കാര്യമില്ല. ആ കുടുംബത്തിൻ്റെ ഭൂമിയെ സംബന്ധിച്ച തർക്കം പരിഹരിച്ച് ആ കുടുംബത്തിന് അത് പണം ലഭ്യമാക്കുക എന്ന ദീർഘനാളത്തെ ഒരു ആവശ്യം നടപ്പിലാക്കുക എന്ന ഒരു ദൗത്യമാണ് ആ പ്രദേശത്തെ MLA എന്ന നിലയിൽ ശ്രീ PT തോമസ് ഇടപെട്ടിട്ടുള്ളത്. അതിൽ ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ, അവരുടെ ബന്ധുക്കൾ, സ്ഥലം വാങ്ങാൻ വന്നിട്ടുള്ള ശ്രീരാമകൃഷ്ണൻ, ആ പ്രദേശത്തെ പൊതുപ്രവർത്തകർ, അങ്ങനെ പൊതുപ്രവർത്തകരെ ശ്രീ PT തോമസ് തിരഞ്ഞെടുത്തപ്പോൾ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി വരെ അതിൽ ഭാഗമായത് അതിലെ യാതൊരു ഒളിച്ചുകളിയും ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അതിനൊരു ഘട്ടത്തിലും ആദായ നികുതി വകുപ്പിന് ഒരു മധ്യസ്ഥയോ ഇടപെടലോ വേണ്ടതായിട്ടില്ല. പക്ഷേ ആ ഒരു വിഷയം അവിടെ നടക്കുമ്പോൾ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒറ്റ വന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതാണ് യാദൃശ്യമായി അവിടെ ആദായ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എത്തിയത്. അവരെത്തി അവരുടെ ഒരു കടമ അല്ലെങ്കിൽ അവരുടെ കർത്തവ്യം നിർവഹിക്കുകയാണെങ്കിൽ, അതെന്തു ആയിക്കോട്ടെ, എന്തുവാണെങ്കിൽ, ഒരു ജനപ്രതി എന്ന നിലയിൽ ശ്രീ PT തോമസിൻ്റെ സാന്നിധ്യമോ അദ്ദേഹത്തിൻ്റെ മറ്റ് സഹായങ്ങളോ അവർക്ക് ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ലാത്തടത്ത് ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം എന്തിനു നിൽക്കുന്നു? ഞാനിപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് മാത്രമാണ് ഈ മറുപടി പറഞ്ഞത്. പക്ഷേ ഈ ചർച്ചയുടെ മറ്റു തലങ്ങളിലേക്ക് വരുമ്പോൾ MLA ഇടപെട്ടതും ഇടപെട്ടാതിരുന്ന ആളുകളിൽ അത് തന്നെയാണ് അതിൻ്റെ ശരിയായ ഒരു രീതിയും. ശ്രീ ടോണി ചമ്മണി, പക്ഷേ എൻ്റെ ചോദ്യം അത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വെച്ചാൽ യുക്തിസഹമായ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. നിങ്ങളൊക്കെ ജനപ്രതിനിധികളായി ഇരുന്ന ആളാണ്. ഇപ്പോൾ ശ്രീ ഗോവിന്ദ മാസ്റ്റർ ആയാലും താങ്കളായാലും ഒക്കെ PT തോമസ് MLA എന്ന നിലയിൽ പോകുന്നു. നല്ല കാര്യം, മനസ്സിലാക്കാം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്ന പുതിയ കാര്യമൊന്നുമല്ല എന്ന് പറയുന്ന വാദത്തിനെടുത്താലും ഒരു തർക്കം തീർക്കാൻ, അന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് തർക്കം തീർക്കാൻ അവിടെ പോകുന്നു, അവിടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ പിന്നീട് സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും ഈ മധ്യസ്ഥനൊരു ഉത്തരവാദിത്വമോ ശ്രദ്ധയോ നിരീക്ഷണമോ വേണ്ടതല്ലേ? അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഇങ്ങനെ ഒരു കൂട്ടർ എവിടേക്ക് വന്നു എന്നറിയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പോകുന്നത്? സദുദ്ദേശപരമായ ഒരു മധ്യസ്ഥനാണെങ്കിൽ പിന്നീട് അവിടെ നടക്കുന്ന കാര്യത്തിലും അദ്ദേഹം ഉണ്ടാവണ്ടേ? കാരണം ആ വീട്ടുകാരെ രക്ഷിക്കാൻ മധ്യസ്ഥനായ ആൾ അവിടെ നിന്ന് എങ്ങനെയാണ് സ്കൂട്ടാവുന്നത്?
അവിടെ വന്ന ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ വീട്ടുകാർ നിരപരാധികളും സത്യസന്ധരുമാണ് എങ്കിൽ ഒരു മധ്യസ്ഥൻ അതും പറയേണ്ട ഉത്തരവാദിത്വമില്ലേ? അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു എന്നാണ് ആദ്യം വന്ന വാർത്ത പുറത്തൊക്കെ പ്രചരിച്ചത്. പിന്നീട് അദ്ദേഹം തന്നെ അത് തിരുത്തി, ഓടിയില്ല, കാറിൽ കയറിയാണ് പോയത്. അങ്ങനെയുണ്ട് ഒരു മധ്യസ്ഥൻ. മധ്യസ്ഥൻ്റെ ഉത്തരവാദിത്വം അതിൽ മുഴുവൻ ഇടപെട്ട് പരിശോധിക്കാനും ഈ ആദായ നികുതി ഉദ്യോഗസ്ഥരോട് അദ്ദേഹത്തിനല്ലേ ആ കൂട്ടത്തിൽ ഏറ്റവും നന്നായി സംസാരിക്കാൻ പറ്റുന്നയാൾ. അത് ചെയ്യാതെ പാതി വഴിക്ക് ആ വീട്ടുകാരെയും ഉപേക്ഷിച്ച് പോയിട്ട് മധ്യസ്ഥനാണ് എന്നിപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ ചോദ്യത്തിനുള്ള മറുപടി എൻ്റെ ആദ്യത്തെ ഉത്തരത്തിലുണ്ട്. ഞാൻ പറഞ്ഞത് താങ്കൾക്കും വളരെ വ്യക്തമായി മനസ്സിലായി കാണും, പ്രേക്ഷകർക്കും മനസ്സിലായി കാണും. എങ്കിലും ഇതൊരു ഒരു മണിക്കൂർ ചർച്ച നീട്ടണമെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഒന്നും കൂടി ചോദിക്കണമെന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ അവിടെ നടന്ന പ്രശ്നം എന്താണ്, അത് നിങ്ങൾ ആദ്യം ആ ചർച്ചയിലേക്ക് വരൂ. ആ കുടുംബത്തിൽ നടന്നത് എന്തായിരുന്നു ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാനൊന്ന് വിശദീകരിച്ച് തന്നെ പറയാം. നിങ്ങൾ എനിക്ക് സമയം തരണം. കഴിഞ്ഞ 40 വർഷമായ കുടുംബം ഒരു 3 സെൻറ് ഭൂമിയിൽ ചാർത്തിൽ വളരെ പരമ ദയനീയമായി തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു. ആ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പ്രതിയായ ദിനേശൻ എന്ന മരിച്ചുപോയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കുടുംബം, ഭാര്യയും മക്കളോടൊക്കെ കുടുംബം, നാളിതുവരെയായി CPM എന്ന പാർട്ടി ആ കുടുംബത്തിന് വല്ല നീതി നടത്തി കൊടുത്തു. 98 കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ശ്രീ രവീന്ദ്രനാഥിൻ്റെ സഹോദരി ഈ സ്ഥലം വിറ്റു. അപ്പോൾ പോലും കുടിയടപ്പ് കിടക്കുന്നവരുടെ സംരക്ഷണം ഒരുക്കിയില്ല, അതടക്കം വിറ്റു ഒരു രാമകൃഷ്ണന്. കഴിഞ്ഞ എത്രയോ വർഷമായി യാതൊരു നീതിയും നടക്കാതെ. അതാണ് ഈ കുപ്പി രാമകൃഷ്ണൻ. കുടികടപ്പാണ് എന്നുള്ളതുകൊണ്ടും അവരുടെ പേരിൽ ആധാരമില്ല എന്നുള്ളതുകൊണ്ടും ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് രാമകൃഷ്ണനാണെന്ന് എനിക്കറിയാം, എനിക്ക് കുപ്പിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. രാമകൃഷ്ണൻ അദ്ദേഹം എറണാകുളത്തെ ഒരു ബിസിനസ്സുകാരനാണ്, റിയൽ എസ്റ്റേറ്റ് കച്ചവടം നിന്നും അല്ലേ വളരെ ന്യായമായ ഒരു സെറ്റിൽ. അദ്ദേഹത്തിന് കുപ്പിയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ഉണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ആ വിളിപ്പേര് വന്നിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം എറണാകുളത്ത് ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ കുടുംബത്തെ പ്രതി മരിച്ചുപോയ ദിനേശൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനായ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന് അവരുടെ ആവശ്യപ്രകാരം ഇടപെടുകയും ന്യായമായൊരു സെറ്റിൽമെൻറ്റ്, ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു അത്. കാരണം കുടിയടപ്പ് ഭൂമിയാണ്, അവർക്ക് ആധാരം ചെയ്ത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്ട്രേഷൻ നടക്കില്ല, അതുകൊണ്ടൊരു സെറ്റിൽമെൻറ്റാണ്. ആ സെറ്റിൽമെൻറ്റ് അദ്ദേഹം ശ്രീ PT തോമസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു CPM ഒരു പാടിവട്ടം ബ്രാഞ്ച് സെക്രട്ടറി കൂടി കൂട്ടിയതാണ്, സുതാര്യമായിട്ടാണ് ഗിരീശൻ. അങ്ങനെ അവിടുത്തെ പ്രദേശത്തെ വാർഡ് കൗൺസിലർ കൂട്ടി, റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവളെ കൂട്ടി. പക്ഷേ അങ്ങനെ വരുമ്പോൾ അവിചാരിതമായി ആദായ നികുതി വകുപ്പ് വരുന്നു. ഞാൻ പറയട്ടെ, ഈ കൂട്ടത്തിൽ ആർക്കാണ് ഇത്തരം ഒരു കാര്യങ്ങളിൽ വിവാദത്തിലേക്ക് വലിച്ചെഴുക്കേണ്ടത്? പണം ലഭിക്കേണ്ട ദിനേശൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും ആവശ്യമില്ല, പണം കൊടുക്കുന്ന രാമകൃഷ്ണൻ ആവശ്യമില്ല, ഞാനത് പൂർത്തിയാക്കട്ടെ, ശ്രീ MLA ആവശ്യമില്ല. ഇവിടെയാണ് ബ്രാഞ്ച് സെക്രട്ടറി പ്രശ്നപരിഹാരത്തിന് വേണ്ടി വരികയും, പക്ഷേ ഇത് PT തോമസിനെ കൊടുക്കാൻ കിട്ടിയൊരു അവസരമാണെന്ന് കണ്ടപ്പോൾ ആങ്ങള ചത്താലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി. ആ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിനൊരു ധനസഹായം ലഭിക്കുന്നത് കിട്ടിയില്ലെങ്കിലും വേണ്ട, PT തോമസ് എന്ന കോൺഗ്രസ് നേതാവിനെ കൊടുക്കാൻ കിട്ടിയ അവസരം എന്നത് അതുകൂടി ഇന്ന് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. എത്ര പരമനീചമായ രാക്ഷസീയമ മനസ്സാണ് നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന് തെളിയുകയാണ്. ശരി, അത് തീർച്ചയായും. ഞാൻ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ നടന്ന ചില കാര്യങ്ങൾ കൂടി താങ്കൾ കൂടി ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ ടോണി ചമ്മണി പറയുമ്പോൾ ഗുണപ്രദമാകും എന്ന് വിചാരിച്ചതുകൊണ്ടാണ്. താങ്കൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. താങ്കൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ആ വീട്ടുകാരോട് അത്ര വലിയ സ്നേഹവും അവരെ രക്ഷപ്പെടുത്തണം എന്ന ആഗ്രഹവുമുള്ള MLA അവിടേക്ക് അപ്രതീക്ഷിതമായി ഒരു ആദായ നികുതി സംഘം വന്നാൽ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാകുന്ന ഒരാൾ, അതിലേറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു പൊതുപ്രവർത്തകനായ MLA അവിടെ നിന്ന് അങ്ങ് പോവുകയാണോ വേണ്ടത്? ഈ വീട്ടുകാരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ അവിടെ മിനിമം തുടരുകയെങ്കിലും വേണ്ടേ? അവിടെ തുടർന്നാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമായിരുന്നോ? അദ്ദേഹം എന്തിനാണ് ഇവരെ കണ്ടപ്പോൾ പോയത്? വിവരങ്ങൾ തിരക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്നുള്ള നിലയിൽ എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല? രണ്ടാമത്തെ കാര്യം, ഇത് PT തോമസ് ആണ്. വളരെ ചെറിയ പ്രശ്നത്തിൽ പോലും, ഏതു പ്രശ്നത്തിലും വളരെ സജീവമായി ഇടപെട്ട് വാർത്താസമ്മേളനങ്ങൾ വിളിച്ച് അതിൻ്റെ പിന്നാമ്പുറങ്ങളും അതിൻ്റെ എല്ലാ വിഷയങ്ങളും അന്വേഷിക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുമോ ആദായ നികുതിക്കാർ വരുന്നത് കണ്ടപ്പോൾ ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് കരുതി പോയേക്കാം? മധ്യസ്ഥതയും തീർന്നു, എല്ലാം തീർന്നു. ആ വീട്ടുകാരോടുള്ള അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതല്ലേ? അവരതിലും വലിയ കുഴപ്പത്തിലേക്ക് പോകുമ്പോൾ ഈ ആദായ നികുതിക്കാരോടത് പറഞ്ഞു കൊടുക്കേണ്ട MLA എന്തുകൊണ്ട് അവിടെ നിന്ന് പോയി?
ഒന്ന് പി ടി തോമസ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആ പ്രദേശത്തെ എം എൽ എ എന്ന നിലയിൽ ആ വിഷയത്തിൽ ഇടപെടേണ്ട ഘട്ടം കഴിഞ്ഞു, അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. പിന്നീട് ആ കുടുംബത്തെ രക്ഷിക്കാൻ, ആ കുടുംബത്തെ രക്ഷിച്ചിരിക്കും ഒരു സംശയവും വേണ്ട, ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ ആ കുടുംബത്തിന് ആവശ്യമായ നിലയിലുള്ള അവർക്ക് കൂടി ബോധ്യമാവുന്ന തൃപ്തിയാവുന്ന നിലയിലുള്ള കാര്യങ്ങൾക്ക് തുടർന്ന് അദ്ദേഹം നിന്നിരിക്കും. നാളിതുവരെ നിൽക്കാത്ത ആളുകൾ ഇനി അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വരാതിരുന്നാലും മതി. ടോണി ചമ്മണി, ഏതായാലും ഇത്രയും പറഞ്ഞതുകൊണ്ട് ആ കുടുംബത്തെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ ആ വീട്ടുടമയോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒന്ന് കേൾക്കാം, അതൊന്ന് കേട്ടുകൊണ്ട് വരാം. രാജീവൻ പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കാം. അപ്പൊ ഈ പി ടി തോമസിനെ അയാൾ അറിയാമോ? ഈ രാമകൃഷ്ണൻ അറിയാമോ? അല്ല, എന്നോട് പുള്ളി വെച്ചത് എം എൽ എയുടെ മുമ്പിലേ വെച്ച് കൈമാറാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞത് ഈ രാമകൃഷ്ണ പറഞ്ഞത് എം എൽ എ വിളിക്കാം, എം എൽ എയുടെ എതിരെ വേണ്ടി ശരിയാക്കാൻ പറഞ്ഞു. ഓ, അയാളെ പറഞ്ഞത് രാമകൃഷ്ണ എം എൽ എ വിളിക്കാന്ന് പറയുന്നത്? അപ്പൊ എം എൽ എ ഏത് എം എൽ എ പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം പി ടി തോമസിന്, പുള്ളി എന്റെ ആ ബേസിലാണ് പുള്ളിനെ വിളിച്ചത്. ഈ പണം അയാൾ നേരത്തെ തരണം, പിന്നെ വിശ്വാസ കുറവല്ല പക്ഷെ പൈസ കൈമാറണമെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യണല്ലേ? ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണ ഒരു ആളറിയണ്ടേ? അത് എന്നൊരു പ്രശ്നം. അവിടെ ജെ സി ബി ആയിട്ട് അവിടെ നിന്ന് നിൽക്കുന്ന കണ്ടുപിടിക്കാം വന്നിരിക്കണം. അപ്പൊ ഞാൻ ആ കാശ് സ്വീകരിക്കാണ്ടിരുന്ന പ്രശ്നം. ഇതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ എം എൽ എ അവിടേക്ക് വിളിക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്തത്, താല്പര്യം കാട്ടിയത് റിയൽ എസ്റ്റേറ്റ് കാരനായ ആളാണ്, നേരത്തെ താങ്കൾ പ്രതിപാദിച്ച അതേ വ്യക്തിയാണ്. അവിടെ തന്നെ പറയുന്നത് കേട്ടില്ലേ, ഒരു ബാഗ്, രണ്ട് ബാഗിൽ ക്യാഷ്, വീടിൻ്റെ മുറ്റത്ത് ജെ സി ബി, അതുമായി നിൽക്കുന്ന റിയൽ എസ്റ്റേറ്റ് സംഘം, അവർ കൂട്ടിക്കൊണ്ടുവരുന്ന എം എൽ എ, ഇവരാണോ ഈ വീട്ടുകാരുടെ താല്പര്യം സംരക്ഷിച്ചു എന്ന നിലയിൽ? നിശ്ചയമായും അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആ വാദഗതി കൊണ്ട് മാത്രം ഈ സീനിൽ പ്രത്യക്ഷപ്പെട്ട പി ടി തോമസിൻ്റെ വാദങ്ങൾ എങ്ങനെ ന്യായീകരിക്കപ്പെടും, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കും? ടോണി ചമ്പടി, ശ്രീ ശരത്ചന്ദ്രൻ, നാളെ നിങ്ങൾ ഈ രാജീവനെ കൊണ്ട് ആ ലഭിക്കുന്ന പണത്തിൻ്റെ 50% കൂടി തനിക്ക് തരണമെന്ന് പി ടി തോമസ് പറഞ്ഞിരുന്നു കൂടി പറയിക്കും, അതിനപ്പുറത്ത് നിങ്ങൾ പറയിക്കും. അതുകൊണ്ടാണ് ഞാനൊരു വാക്ക്, നിങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ രാജീവൻ്റെ സംഭാഷണം കാണിക്കുന്നതിന് മുമ്പ് ഞാനൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു, ഇനി ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാതിരുന്നാൽ മതിയെന്ന്. ഇത് ഒരു രാഷ്ട്രീയ വിഷയമായ ഇന്ന് പകലും മുതൽ സി പി എം ഇത് രാഷ്ട്രീയ വിഷയം ഏറ്റെടുത്തതിന് ശേഷം ആ കുടുംബത്തിന് വരുന്ന സമ്മർദ്ദം, അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നിങ്ങൾ ആ രാജീവിനെ കൊണ്ട് സംസാരിപ്പിച്ചല്ലോ. അല്ലല്ലോ, ഇതിന് ശേഷം തോമസിനെ വേട്ടയാടാൻ സാധിക്കുമെന്നുള്ള പരിചയം എന്റെ കയ്യിലിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എന്റെ കയ്യിലിരിക്കുന്നത് രാജീവൻ അടക്കം അദ്ദേഹത്തിന്റെ മാതാവ് അടക്കം നോക്കൂ, ഇട്ട കരാറാണ്, ഇത് കരാറാണ്. ഈ കരാറ് പ്രകാരമാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതിൽ രാജീവനും മറ്റാളുകളും എല്ലാം പങ്കാളികളുടെ ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഒരു ഇഷ്യൂ ആയി വന്നു കഴിയുമ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരും അങ്ങനെ എല്ലാവരും തിരക്കിയ ക്ലിപ്പിംഗ് ആണ് കണ്ടത്, അല്ലാതെ ഞങ്ങൾ പ്രത്യേകമായി പോയി കണ്ടതല്ല എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട. ഒന്ന്, രണ്ട്, ഇത് രാവിലെ തന്നെ വിഷയമായപ്പോൾ മുതൽ എടുത്തതാണ്. സി പി എം ഇതിലൊരു നിലപാടും ഇടപെടലും വന്നതൊക്കെ എപ്പോഴാണ്? അതിനു മുമ്പ് തന്നെ പി ടി തോമസ് ഇതിൽ വാർത്താ സമ്മേളനം നടത്തി. ആ ഘട്ടത്തിൽ തന്നെ, അതിനു മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ഓരോരുത്തരെയായി കാണുക എന്നുള്ളത് ഒരു മാധ്യമ രീതിയാണ്. ആ മാധ്യമ രീതിയിൽ നിന്ന് ഞങ്ങൾക്ക് രാവിലെ തന്നെ കിട്ടിയതാണ് ഈ വിശദീകരണം. ഒന്ന്, രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ കരാറിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ആ കരാറിനെക്കുറിച്ച് തന്നെ ഒരുപാട് അവ്യക്തതകൾ ഉയരുന്നുണ്ട്. ആ കരാറിൽ ബന്ധപ്പെട്ട പാൻ നമ്പറുകൾ പോലും ഫലപ്രദമായി രേഖപ്പെടുത്താത്ത വിധം ഈ 80 ലക്ഷം രൂപയുടെ ഇടപാട് ഒരു 50 രൂപ പത്രത്തിലാണോ എഴുതി ഉറപ്പാക്കുന്നത്? അതിൻ്റെ നിയമപരമായ വശങ്ങൾ വേറെയുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഇതിൽ പി ടി തോമസ് വിശദീകരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു, അദ്ദേഹത്തെ ജനം പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ട്, ആ കുടുംബത്തെ രക്ഷിക്കാനാണ് എന്ന വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹവും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഈ ചർച്ചയിൽ ശ്രീ ടോണിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായും വിശ്വസനീയമല്ല എന്ന് താങ്കൾക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണ്? അല്ല, ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസ് നേതാവ് എം എൽ എ പോയി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു രക്ഷിക്കേണ്ടത്? എങ്ങനെയായിരുന്നു രക്ഷിക്കേണ്ടത്? 3.5 സെൻറ്റ് സ്ഥലമുള്ള ഒരു പാവപ്പെട്ട കുടുംബം, അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും, ഒരു സത്യം പറഞ്ഞാൽ അരികുവൽക്കരിക്കുക, പട്ടണത്തിലാണല്ലോ, വളരെ പ്രധാനപ്പെട്ട പട്ടണത്തിൻ്റെ കേന്ദ്രത്തിലായത്, അരികുവൽക്കരിക്കപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബം. ആ കുടുംബത്തിന്
എന്തുകൊണ്ടാണ് ഈ 3.5 സെന്റിൻ്റെ പട്ടയം വാങ്ങിക്കൊടുക്കാൻ സാധിക്കാതിരുന്നത് എം എൽ എക്ക്? ആ ഒരു ആലോചനയെ പോയില്ലല്ലോ. ഈ രാമകൃഷ്ണനെ വിൽക്കാനല്ലേ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നേരെ മറിച്ച് 3 കോടി റുപ്യ സ്വാഭാവികമായിട്ടും ഈ സ്ഥലം വിറ്റാൽ കൃത്യമായിട്ട് കിട്ടും. അത്രയും പ്രധാനപ്പെട്ട ബൈപ്പാസിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ആ ഒരു 3 കോടി റുപ്യ കിട്ടാൻ സാധ്യതയുള്ള, ഇനി വിൽക്കുന്നുണ്ടെങ്കിൽ, വിൽക്കുന്നില്ലെങ്കിൽ അവർക്ക് അവിടെ ജീവിക്കാനുള്ള സൗകര്യമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ആ 3 കോടി റുപ്യയും അവർക്ക് അനുകൂലമായിട്ട് ലഭിക്കുമായിരുന്നു എങ്ങനെയായിരുന്നുവെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് രേഖ ഉണ്ടായിരുന്നുവെങ്കിൽ. അപ്പോൾ അതാ നിങ്ങൾ പറയുന്നത് രേഖയില്ലെന്നാണ്. അപ്പോൾ രേഖ ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ എന്താ ഉണ്ടാവേണ്ടേ? അവിടെ വിൽക്കുകയല്ല വേണ്ടേ? എം എൽ എ അതിനെല്ലാം സഹായിക്കണ്ടേ? എം എൽ എ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് രേഖയുണ്ടാക്കാൻ, ആദ്യം രേഖ ഉണ്ടാക്കുക, എന്നിട്ട് രാമകൃഷ്ണനോ കുഞ്ഞിരാമനോ ആര് വേണം വിറ്റോട്ടെ. അങ്ങനെ വിൽക്കുമ്പോൾ ഈ പറയുന്ന ഈ രീതിയിൽ ജെ സി ബി കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഞാൻ നിൻ്റെ അവസാനം വരുത്തുമെന്ന് പറയാനൊന്നും ഒറ്റവരുത്തിനും സാധിക്കില്ലല്ലോ. അപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, ആ കുടുംബത്തെ സഹായിക്കാനാണ് എന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. യാതൊരു സത്യസന്ധതയും അതിൻ്റെ അകത്ത് ഉൾച്ചേർന്ന് കിടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഇടപാടിൽ ഇടപെടുന്നു എന്ന് വെക്കാം. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹായിക്കാൻ വേണ്ടിയിട്ട് പട്ടയം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൻ്റെ ഭാഗമായിട്ട് രാമകൃഷ്ണൻ പറയുന്നു നമുക്ക് ഒത്തുതീർപ്പ് വ്യവസ്ഥ വേണം, നിങ്ങൾ കൂടി വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നു എന്ന് വെക്കാം. വരുന്നു എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അവിടെ ആരെങ്കിലും ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ കൊടുക്കാണ്ട് വരില്ല. അത് നിങ്ങളുടെ ഗ്രൂപ്പ് തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിച്ചാൽ മതി. പിന്നെ ആരാണ് അല്ലാണ്ട് നമ്മളെ ബ്രാഞ്ച് കിട്ടുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും ഒരിക്കലും വരാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം കൂടി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ബ്രാഞ്ച് സെക്രട്ടറിയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവരാണ് ഇതിൻ്റെ മേലെ ഈ പറയുന്ന ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞത് എന്ന് പറയുന്നതിൻ്റെ അകത്ത് തെറ്റായ ഒരു ധാരണയുണ്ട്. ആ ധാരണ ഈ ആദായ നികുതിക്കാർ അവിടെ എത്തുമ്പോൾ അദ്ദേഹം ചെയ്തതാണോ ശരി? അല്ല, അതാണല്ലോ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ അവിടെ കയറുന്നു എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം എന്തിനാണ് രക്ഷപ്പെട്ടത്? ഞാൻ ഓടിയിട്ടില്ല, ഞാൻ അംഗീകരിക്കുന്നു ഇയാളെ ഓടിയിട്ടില്ല, ഓട്ടെ, ഓടണ്ട, കാറ് പോയി എന്നാണ് പറയുന്നത്. എന്തിനാണ് രക്ഷപ്പെട്ടത്? കാരണം ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ മധ്യസ്ഥം പറയേണ്ടി ഇവരെ മുമ്പ് നിന്നാണ് പണം എണ്ണിയതെന്നാണ് പറയുന്നത്. ഈ 80 ലക്ഷം റുപ്യ എണ്ണിയത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. അത് തന്നെ ഇപ്പോൾ അവസാനം വരുമ്പോൾ ആ 80 ലക്ഷം ഇല്ലാന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാര്യം എങ്ങനെ പോയിട്ടുള്ളത് എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം 80 ലക്ഷം പറഞ്ഞ് ഉറപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ ഈ പണം കാണിച്ച് ബോധ്യപ്പെടുത്തുന്ന ഘട്ടത്തിൽ അത് 40 ലക്ഷമേ ഉള്ളൂ. അതുപോലും അവർക്ക് കൈമാറുന്നതിന് മുമ്പ് ഒരൊറ്റിലൂടെ അവിടെ ആദായ നികുതിക്കാർ വരുന്നു. അതെ. അപ്പം ഇത് ഒരു തരത്തിലും ആളുകളെ വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. മറ്റൊരു കാര്യം, ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ അവിടെ പ്രവേശിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ ഇവരോട് ആരോ പോയിട്ട് എം എൽ എയോട് പറയാണ് ഇങ്ങനെ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട് എന്നാണ്. ആ വരുന്നുണ്ട് എന്ന് പറയേണ്ട താമസം അപ്പോൾ തന്നെ കാറ് കയറിയിട്ട് രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ഉചിതമായി അദ്ദേഹം ചെയ്യേണ്ടത് എന്തായിരുന്നു? അവിടെ മധ്യസ്ഥനാണെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത് എന്തായിരുന്നു? അല്ല, മധ്യസ്ഥനാണ് എന്ന് വരികയാണെങ്കിൽ ഇത്രയും ലിക്വിഡ് ക്യാഷ് കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ വ്യവസ്ഥ അനുസരിച്ചിട്ട് സാധിക്കില്ല. ഒരു എം എൽ എക്കും സാധിക്കില്ല, ഒരു എം പിക്കും സാധിക്കില്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സാധിക്കില്ല. കാരണം 80 ലക്ഷം റുപ്യ അദ്ദേഹം പറഞ്ഞത് രണ്ട് ബാഗിൽ പണം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട്. ഈ രണ്ട് ബാഗിൽ പണം എങ്ങനെയാണ് കൊണ്ടുപോകാൻ സാധിക്കുക? നോട്ട് നിരോധനത്തെ തുടർന്ന് ഈ ഇന്ത്യയിൽ എവിടെയും നോട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടല്ലോ, നിയമപരമായ വ്യവസ്ഥയുണ്ടല്ലോ. ആ വ്യവസ്ഥ അനുസരിച്ച് പരമാവധി ഒരാൾക്ക് ഒരു ദിവസം എത്രയാണ്, 2 ലക്ഷം റുപ്യ മാത്രമേ ക്യാഷായിട്ട് വെച്ച് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതും കൊടുക്കുന്നത് ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന പരമാവധി സംഖ്യ 10,000 റുപ്യയാണ്. 20,000 ഒന്നുമല്ല, ആദ്യം 20,000 ആയിരുന്നു, ഇപ്പോൾ 10,000 ആണ്. അതെ, 10,000. ബാക്കിയെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഓരോന്നും ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് ബാങ്ക് വഴി മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഈ 40 ഒരു കോടിയോ അല്ലെങ്കിൽ 80 ലക്ഷം റുപ്യ ഇങ്ങനെ ബാങ്ക് ഈ പറയുന്ന പോലെ വലിയ ബാഗ് കെട്ടിക്കൊണ്ട് ചാക്ക് കെട്ടിക്കൊണ്ടെന്നിട്ട് കൈമാറാനൊന്നും ഒരു തരത്തിലും ഒരാൾക്കും അവകാശമില്ല. അങ്ങനെ അവകാശമില്ല എന്ന് അറിയാത്ത ഒരാളല്ല പി ടി തോമസ്. അതാണ് അതിലെ അത്ഭുതകരമായ കാര്യമായിട്ട് ഇതെല്ലാം ഈ വ്യവസ്ഥയെ സംബന്ധിച്ചെല്ലാം അറിയുന്ന പി ടി തോമസ് എന്ന് പറയുന്ന എം എൽ എ
മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇപ്പോഴെന്തായിരിക്കുമായിരുന്നു പി ടി തോമസ് വിളിച്ചു ചേർക്കുന്ന പത്രസമ്മേളനത്തിന്റെയും അതിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന എന്തായിരിക്കുമായിരുന്നു? ഗോവിന്ദമാഷ് പറഞ്ഞല്ലേ, ഇന്ന് അദ്ദേഹം ഏറ്റവും വലിയ കുറ്റാന്വേഷകനായി മാറുകയാണ്. ഇന്ന് വാർത്താ സമ്മേളനം നടത്തി, അതിന്മേൽ ഇപ്പോൾ എറണാകുളത്തെ ഏതെങ്കിലും ഒരു ഇടത് എം എൽ എ ആയിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമായിരുന്നു. ഒരുപാട് ശോഭജനകമായ വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയതിനെ ആ കറൻസിയിൽ പോലും സംശയങ്ങൾ ഉന്നയിക്കും എന്ന് സോഷ്യൽ മീഡിയയിൽ ചില സുഹൃത്തുക്കൾ എഴുതിയത് വായിക്കാനിടയായി. അതിൻ്റെ പുറത്തൊരു എൻ ഐ അന്വേഷണം പോലും ആകാം എന്ന നിലയിൽ ആദ്യം സ്റ്റാൻഡ് എടുക്കാൻ ഒരു മടിയും കാട്ടാത്ത നേതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇത്തരം ആരോപണങ്ങളിൽ വന്നുപെടുമ്പോൾ, മധ്യസ്ഥനായിരുന്നു, ആദായ നികുതിക്കാരെ കണ്ടപ്പോൾ ഇനി എൻ്റെ മധ്യസ്ഥത കഴിഞ്ഞു, ഞാൻ ഇനി എൻ്റെ കാറിൽ കയറി പോകുന്നു, അവരായി അവരുടെ പാടായി, അതുവരെ ആ വീട്ടുകാരെ രക്ഷിക്കുക. ആ വീട്ടുകാർ തന്നെ പറയുന്നു, റിയൽ എസ്റ്റേറ്റ് ശ്രീ ചമ്മണി താങ്കളോട് തന്നെയാണ്, ആ റിയൽ എസ്റ്റേറ്റുകാരാണ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നത്. ആ റിയൽ എസ്റ്റേറ്റുകാർ 80 ലക്ഷം പറഞ്ഞ് ഉറപ്പിക്കുന്നു, കാരണം ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നുമില്ലാന്ന് താങ്കൾ സമ്മതിച്ചു. ഒടുവിൽ അവരെ ഒന്നുകിൽ ചതിക്കാൻ അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കാൻ ചതിക്കാൻ 40 ലക്ഷം മാത്രം വെക്കുന്നു, പിടിച്ചാൽ പോലും അത്രയല്ലേ പോവുള്ളൂ എന്ന മട്ടിൽ. സർ, ഒറ്റ കാര്യമേ ഉള്ളൂ, മധ്യസ്ഥനാണ് എങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ, ശ്രീ പി ടി തോമസിനെ പോലെ ഒരാൾ മധ്യസ്ഥനാകാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടാൽ ഇനി സൈന്യം വന്നാലും പോകരുത് സർ, ആ വീട്ടുകാർക്ക് വേണ്ടി നിൽക്കണമായിരുന്നു. ഞാനിപ്പോ താങ്കളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി എന്നതാണ്. ഞാൻ മറുപടി തരേണ്ടതായിട്ടുള്ള ഒന്ന്, ഗോവിന്ദൻ മാഷിന്റെ ഒരു പരാമർശത്തിലുണ്ടായി, എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അവർക്ക് പട്ടയം വാങ്ങിച്ചു കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെ പട്ടയം വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ നല്ല വിലയ്ക്ക് വേണമെങ്കിൽ വിൽക്കാമായിരുന്നു എന്നാണ്. അത് നല്ല ഒരു ലോജിക്കലായിട്ടുള്ള കാര്യം ശരിയാണ്. അത് പട്ടയം ആണ് യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടേണ്ടിയിരുന്നത്. ഗോവിന്ദമാഷ് ഒന്ന് ചിന്തിക്കണം. താങ്കളെപ്പോലൊരു സമുന്നതനായ കേരളത്തിലെ നേതാവ് ഒരു ചാനലിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയാമോ? കഴിഞ്ഞ 40 വർഷമായി അവർ ഈ പട്ടയത്തിന് വേണ്ടി നടക്കുകയല്ലേ? സി പി എമ്മിൻ്റെ എത്ര ഗവൺമെൻറ്റുകൾ ഈ നാട്ടിലുണ്ടായി? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? നിങ്ങളുടെ ഒരു പാർട്ടി കുടുംബമല്ലേ? എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ കേസിലെ പ്രതിയായ ദിനേശൻ്റെ കുടുംബമല്ലേ? നിങ്ങൾക്ക് നിഷ്പ്രയാസം ഇത് ചെയ്തു കൊടുക്കാമായിരുന്നില്ലേ പട്ടയം? കഴിഞ്ഞ 40 വർഷമായി കേരളത്തിൽ സി പി എമ്മിന് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് 4 വർഷം കൊണ്ട് പി ടി തോമസ് ചെയ്തില്ലെന്നേ സമ്മതിക്കുന്നു. അതുകൊണ്ട് താങ്കളെ പോലും ചാനലിൽ വന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞ് സ്വയം ചെറുതാവരുത്. ഞാനതിന് ശരിയായ വിശദീകരണം തരാം. അതത്രേ ഉള്ളൂ. ഞങ്ങൾ ഈ കേരളത്തിൽ കുടികടപ്പുകാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടികടപ്പ് അവകാശം വാങ്ങി കൊടുത്തിട്ടുണ്ട്. 1970 കൊടുത്തിട്ടുണ്ട്. 1970 ജനുവരി മാസം 1st മുതൽ ആരംഭിച്ച മിച്ചഭൂമി സമരത്തിന് തൊട്ട് മുമ്പ്, മിച്ചഭൂമി സമരം അതിന് ശേഷമാണ്, ഈ കുടികടപ്പ് അവകാശങ്ങൾ ഭൂമി സ്വന്തമാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പോരാട്ടമുണ്ട്. ജമുണിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. നേതൃത്വത്തിൽ 36 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമിയും സ്വന്തമായിട്ട് കുടികടപ്പ് അവകാശവും വാങ്ങിച്ചു കൊടുത്ത ഒരു വലിയ പ്രസ്ഥാനം ഈ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. 1, 2 36 ലക്ഷം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് ഇത് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിക്കുമായിരുന്നു. ഞങ്ങൾ അന്ന് 1970, ഇതിപ്പം 1970 ശേഷമുള്ളതല്ലോ, അതിന് മുമ്പേയുള്ളതല്ലേ, കുടികടപ്പ് അവകാശത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, അന്ന് തന്നെ പട്ടയം കിട്ടുമായിരുന്നു, ആ സമയത്ത് തന്നെ പട്ടം കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ പട്ടയം കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം. പരിശോധിച്ച് ആവശ്യമായ രീതിയിൽ പട്ടയം കൊടുക്കാൻ സാധിക്കുന്നതാണെങ്കിൽ പട്ടയം കൊടുക്കുകയും ചെയ്യണം. 1000 കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പട്ടയം ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇപ്പോൾ വന്നപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ മുമ്പും കൊടുത്തിട്ടുണ്ട്. ഈ വിഷയം കൊടുക്കാൻ തന്നെയാണ്. അതതിൻ്റെ മറ്റൊരു വശമാണ്. ഇപ്പോഴേതായാലും ആ വിഷയമല്ലല്ലോ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം. ഞാൻ സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അതിന് നല്ല ലോജിക് ഉണ്ട്. അതിലൊരു കാര്യമുണ്ട്, രണ്ടു ഭാഗവും കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കൃത്യമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള അവരെ ആ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശമെങ്കിൽ അപ്പോൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്കൊരു സ്ഥിരം സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള രേഖ വേണമായിരുന്നു. ആ രേഖ ഇല്ലാതെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അത് പൊടിക്കാൻ വേണ്ടിയിട്ട് ജെ സി ബിയും അതുപോലെ തന്നെ മറ്റ് ഇതുമായിട്ട് വരുന്നത്. വെറുതെ വന്നതല്ല പട്ടയം. പട്ടയം പോട്ടെ, പട്ടയത്തിൻ്റെ ഞാൻ പറഞ്ഞു വന്ന, പക്ഷെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വലിയ രീതിയിൽ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ ടോണി ചമ്മണി, ഏതായാലും പട്ടയവും കുടികടപ്പും അതിൻ്റെ 40 വർഷമായിട്ട് അവർക്ക് പട്ടയം വാങ്ങി കൊടുക്കാത്തത് കുറ്റകര മേനാസയാണ്. ശരി, അങ്ങനെ ഞങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും അല്ല, അതിനേതായാലും പി ടി തോമസ് കണ്ട ഉപായം വളരെ രസകരവും കൗതുകകരവുമാണ്. അദ്ദേഹം ആ നിലയിലുള്ള ഒരു കേസിലേക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ വരുന്നു. ഞാൻ ശ്രീ ടോണി ചമ്മണിയോട് ചോദിക്കട്ടെ, ഞാൻ മറ്റുള്ളവരിലേക്കും വരും മുമ്പ്, താങ്കൾ പറഞ്ഞല്ലോ അത്ര നിസ്സാരമല്ല, വൈറ്റിലെ പാലാരിവട്ടം റൂട്ടിൽ ദേശീയപാതയുടെ കണ്ണായ സ്ഥലമാണ്, 4 സെന്റ്,
1.5 കോടി വരെ അതിന് വില പറഞ്ഞതാണ്. അതിന് മതിപ്പ് വില എന്നേക്കാൾ നന്നായിട്ട് കൊച്ചി മേയറായിരുന്ന താങ്കൾക്കറിയാം. 1.5 കോടി വരെ വില പറഞ്ഞു. അത് പിന്നീട് അത് 1.3 കോടി അത് പിന്നീട് 1.3 കോടി അതിൽ ഈ പറഞ്ഞ ആളുകൾ അതിന് ഉറച്ചു നിന്നതാണ്. അതിനെല്ലാം ശേഷം ഈ നിലയിലേക്ക് MLA പോലും ഇടപെട്ട് അവർക്ക് 80 ലക്ഷത്തിലേക്ക് അവരെ ചുരുക്കിക്കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ അവരുടെ ഇത്രയും വർഷത്തെ അവകാശത്തിന് ആനുപാതികമായ വിപണി മൂല്യം മേടിച്ചു കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. റിയൽ എസ്റ്റേറ്റുകാരന് ഗുണകരമായ ഒരു ഡീലിലേക്കാണ് ആ കുടുംബക്കാരെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. 2, അവിടെ ആ നിലയിൽ അങ്ങനെയാണെങ്കിൽ MLA പറയുന്ന വാദഗതി അനുസരിച്ചാണെങ്കിൽ ആ വീട്ടുകാർക്ക് മതിയായ നിലയിൽ വില ഉറപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. 2-ാമത്തെ കാര്യം, എന്നിട്ടും അവരെ വഞ്ചിക്കും വിധം 80 പറഞ്ഞ് 40 ബാഗുമായി എത്തുന്നു. അവിടേക്ക് ആദായ നികുതിക്കാർ വന്ന് ആ വിധത്തിലുള്ള ഒരു ചതിപ്രയോഗം. ആ ഘട്ടം വരുമ്പോൾ MLA സീനിൽ നിന്ന് ഒഴിയുകയും ചെയ്യുന്നു. ഞാൻ ചോദിച്ചതാണ് സാർ, മധ്യസ്ഥനായാൽ സൈന്യം വന്നാലും നിലനിൽക്കണം. അത് ചെയ്തില്ലല്ലോ അദ്ദേഹം. ഞാൻ അത് നേരത്തെ അതിന് മറുപടി പറഞ്ഞതാണ്. ആ വിഷയത്തിൽ ഒരു MLA എന്ന നിലയിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ശ്രീ PT തോമസ് ചെയ്തു. ഇരു കൂട്ടരും ധാരണയിലെത്തിയത് പ്രകാരം അത് കരാറാക്കി. ആ കരാർ പ്രകാരം മുഴുവൻ പൊതുപ്രവർത്തനം CPMന്റെ നേതാവ് ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തനം CPMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ച് CPMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ വെച്ചിട്ടാണോ PT തോമസ് MLA അദ്ദേഹം ഒരു മധ്യസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇടപെട്ട ഒരു കേസിൽ പാതിഘട്ടത്തിൽ രക്ഷപ്പെടുന്നത്? അങ്ങനെയല്ലേ ആളുകൾ വിശ്വസിക്കുന്നത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാനത് പറയാം. അതിന് വളരെ കൃത്യമായി ഇന്ന് PT തോമസ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ വിശദീകരണം നൽകി. അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിൽ ഒരു യോഗം ഫിക്സ് ചെയ്തിരുന്നു. 10 മണിക്കാണ് ഈ കുടുംബത്തിൽ ഈ ഭൂമി സംബന്ധമായ ഈ ചർച്ച നടക്കേണ്ടിയിരുന്നത്. പക്ഷേ മുഹൂർത്തവുമായി ബന്ധപ്പെട്ട 11 മണി ആക്കണമെന്ന് പറഞ്ഞു. എങ്കിൽ പോലും അദ്ദേഹം 11:30 വരെ നിന്നു. ആദായ നികുതി വകുപ്പ് വരുമ്പോൾ ഒരു MLAയുടെ ഒരു സാന്നിധ്യവും ഒരു മധ്യസ്ഥയും അവിടെ ആവശ്യമില്ല. അവരെന്തിനാ വന്നതെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് MLA അവിടെ നിൽക്കണമെന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു വാദത്തിന് വേണ്ടി പറയുന്നത്. എന്തിനാ MLA നിൽക്കുന്നത്? ഏതെങ്കിലും ഇപ്പോൾ ഒരു നാളെ ഒരു മറ്റേതെങ്കിലും ഒരു ഇൻസ്പെക്ഷൻ വിങ് വന്നാൽ അത് അവരവരുടെ ജോലികൾ ചെയ്തേയുള്ളൂ. അവർ MLAയുടെ സാന്നിധ്യം എന്തിനാ? അതുകൊണ്ട് അതൊരു വാദത്തിന് വേണ്ടി നിങ്ങൾ പറയുകയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലുത് ഒറ്റുകൊടുത്തുകൊണ്ട് ചെയ്ത CPM ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടല്ലോ, അതൊരു നീചമായ മനസ്സാണ്. അദ്ദേഹം ഇന്നലെ നൽകിയ വിശദീകരണവും ഇന്ന് നൽകിയ വിശദീകരണവും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഇന്നലെ അദ്ദേഹം അവിടെ നിന്ന് പോയി. MLA ഓഫീസിൽ ചെന്ന ശേഷമാണ് ഇവർ ആദായ നികുതി ഉദ്യോഗസ്ഥർ ആണ് എന്ന് മനസ്സിലായെന്നുള്ള തരത്തിലാണ് ഇന്നലെ പറഞ്ഞത്. ഇന്ന് താങ്കൾ പറഞ്ഞ പോലെ പറഞ്ഞത് ഇൻകം ടാക്സുകാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് പോയത്. അവർക്ക് തടസ്സം നിൽക്കണ്ടല്ലോ. പക്ഷെ അദ്ദേഹം കൂടി ഇടപെട്ട ഒരു ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറഞ്ഞത്, മാറ്റി പറഞ്ഞു. 1. 2-ാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഇടപെട്ട ഒരു പ്രശ്നത്തിൽ കാര്യം വഷളായാൽ കൈയൊഴിയുകയാണോ വേണ്ടത്? അതെങ്ങനെയാണ് ഒരു മധ്യസ്ഥനാവുന്നത്? ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി, അദ്ദേഹത്തെ പോലെ ഒരാൾ കൈയൊഴിഞ്ഞു പോയിട്ടാണോ ഇതിനകത്ത് മധ്യസ്ഥനായിരുന്നു എന്ന് പറയുന്നത്? അതിൽ ഗൗരവമായിട്ടുള്ള പൊരുത്തക്കേടുകൾ പല നിലയ്ക്കുമുണ്ട്. അദ്ദേഹമായിരുന്നു ആ മധ്യസ്ഥൻ്റെ യഥാർത്ഥ റോള്, അവിടെയാണ് വേണ്ടിയിരുന്നത്. ആദായ നികുതിക്കാരോടക്കം എന്താണ് അവരുടെ വരവ്, എന്താണ് ഇതിലുണ്ടായിട്ടുള്ള കുഴപ്പങ്ങൾ എന്താണ്, അതൊന്നും പരിശോധിക്കാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നത് ഇപ്പോഴും സംശയാസ്പദമാണ്, അല്ലെങ്കിൽ അതിൽ വ്യക്തമായൊരു വിവരം വന്നിട്ടില്ല. നിപുണും ശ്രീ VK പ്രസാദും ചേരുന്നുണ്ട്. നിപുണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സംശയാസ്പദമായി താങ്കൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണ്? MLA പറയുന്ന വാദഗതികൾ വിശദമായ വാർത്താസമ്മേളനം നമ്മുടെ മുമ്പിലുണ്ട്. അതിലും ചില പൊരുത്തക്കേടുകളുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം മധ്യസ്ഥനാണ്, ആ കുടുംബത്തെ രക്ഷിക്കണം, അതിനു വേണ്ടി വന്നു. അതിന് മറ്റു ചില തരത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അതിന് നിന്നുകൊടുത്തില്ല, അദ്ദേഹം മടങ്ങി. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമായി കരുതിക്കൂടെ? അതെ, നിപുൺ. എന്തായിരുന്നാലും MLA വാദം വാസ്തവത്തിൽ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. അതായത് അദ്ദേഹം മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരുന്നു, അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മധ്യസ്ഥതയ്ക്ക് എത്തിച്ചേർന്നു. ഇനിയിപ്പോ എന്റെ ആവശ്യം വേണ്ടി അവര് മധ്യസ്ഥത വഹിച്ചുകൊള്ളുണ്ടോ എന്ന് ആണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്. എന്തായിരുന്നാലും ഇൻകം ടാക്സുകാരെ അവിടെ മധ്യസ്ഥതയ്ക്ക് വന്നതായിരിക്കില്ല എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. മാത്രമല്ല, എനിക്ക് ഇപ്പോഴും അതിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം, ഇങ്ങനെ ഒരു അസമയത്ത് പോയി വളരെ നിഷ്കളങ്കമായി ഒരു മധ്യസ്ഥത വഹിക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു 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 പൊതുപ്രവർത്തനത്തിന്റെ യുക്തി സത്യത്തിൽ ദഹിക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ചും
ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഒരു ഭൂമിയെ സംബന്ധിച്ച് അത് തർക്കത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. നല്ലൊരു പ്രയോഗമായിരുന്നു അസമയത്തെ നിഷ്കളങ്ക മധ്യസ്ഥ ശ്രമം. ഞാൻ വരാം, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഓരോരുത്തരുടെയും പരാമർശം ഇക്കാര്യത്തിലുള്ള ആദ്യ കമന്റ് എടുത്തുകൊണ്ട് വരാം. നിപുൺ, നിപുൺ ഇപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ, അസമയത്തുള്ള നിഷ്കളങ്ക മധ്യസ്ഥ ശ്രമമായി അതിനെ അങ്ങനെ കാണാവുന്നതാണോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. നിപുൺ എന്താണ് കാണുന്നത്? ശ്രീ ടോണി ചമ്മണി നൽകിയ വിശദീകരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഒന്നാമതായിട്ട് പറയണത്, ഞാനതെല്ലാം കേട്ടു. ഞാനൊരു സാമൂഹിക നിരീക്ഷകനല്ല, ഞാൻ ചെലവന്നൂർ കായൽ സംരക്ഷണ സംഘത്തിൻ്റെ കോർഡിനേറ്ററാണ്. വി ഫോർ കൊച്ചി എന്ന ജനകീയ മൂവ്മെൻറ്റിൻ്റെ ക്യാമ്പയിൻ കൺട്രോളറാണ്. ആ നിലയ്ക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ അതിനകത്ത് ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചും അഴിമതിയെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ ഈ കഴിഞ്ഞ 40 വർഷങ്ങളിൽ എന്തൊക്കെ ചെയ്യേണ്ടിയിരുന്നു ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞാൽ കേട്ടു. അപ്പോൾ കഴിഞ്ഞ 40 വർഷം പട്ടയം കൊടുക്കേണ്ട വിഷയങ്ങൾ അതൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ രാഷ്ട്രീയ നേതാക്കൾ ഇടനിലക്കാരായി പ്രവർത്തിക്കേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. എനിക്ക് അത് വളരെ തെറ്റായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഈ വിഷയത്തിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലിൽ, റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുന്ന ഒരു ക്യാഷ് ഡീൽ നടക്കുന്ന സ്ഥലത്ത് MLA എന്ത് കാര്യം? ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു MLA ഉത്തരവാദിത്തങ്ങളിൽ പെട്ട കാര്യമൊന്നുമല്ല ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുന്ന കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഇടപെടേണ്ട കാര്യം. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ തൃക്കാക്കര MLA PT Thomas ഹിസ്റ്ററി, ഈ റീസെൻറ്റ് ടൈമിൽ അദ്ദേഹം തൃക്കാക്കര MLA എന്ന നിലയ്ക്ക് ഇവിടെ മറ്റ് റിയൽ എസ്റ്റേറ്റ് വിഷയങ്ങളിൽ ഇടപെട്ട ഒരു ഹിസ്റ്ററി ഉണ്ട് അദ്ദേഹത്തിന്. ആ ഹിസ്റ്ററി ഒരു കൂടി പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഇത് നിപുൺ അതിലേക്ക് വരാം ശക്തി വരുന്നത്. അതിലേക്ക് വരാം ഈ പോയിന്റിലേക്ക്, ഈ വിഷയത്തിൽ നിപുൺ അതിലേക്ക് വരാം. ഈ വിഷയത്തിൽ താങ്കൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു ക്യാഷ് ഡീൽ, ശരിയാണ്, ഒരു 80 ലക്ഷത്തിന്റെ ക്യാഷ് ഡീലാണ് നടന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് മധ്യസ്ഥനാണ് എങ്കിൽ ആരും പണവുമായി വരില്ല. സാമാന്യ യുക്തി വെച്ച് നമ്മളാരും ആ സീനിലുള്ള മനുഷ്യരല്ല. തർക്കമുണ്ടെങ്കിൽ ആരും വലിയ ബാഗിനകത്ത് 3 ലക്ഷം പണവുമായി വരില്ല. ഒന്ന്, രണ്ട്, തർക്കം പരിഹരിക്കാനാണ് എങ്കിൽ മധ്യസ്ഥൻ വേണം എന്നുള്ളതും മനസ്സിലാക്കാം. ഈ പണവുമായി വന്നതിൽ തന്നെ അവിടെ ഒരു തർക്കമില്ല എന്നും തീരുമാനിച്ചുറപ്പിച്ച ഒരു ധാരണ പ്രകാരം താങ്കൾ പറഞ്ഞുള്ള ക്യാഷ് ഡീലുമാണ് നടന്നിട്ടുള്ളത്. ആ ക്യാഷ് ഡീലിൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്തിന് എന്ന് ചോദിക്കുമ്പോൾ അതിലെ പിശകുകൾ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? MLA ഭാഗത്തുണ്ടായ പിശകുകൾ, അല്ലെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനുമായി MLA നേരിട്ട് ബന്ധമുണ്ട് എന്ന സംശയമാണോ നിങ്ങൾക്കുള്ളത്? അല്ല, റിയൽ എസ്റ്റേറ്റ് ഇവിടെ കൊച്ചിയിൽ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ പല രാഷ്ട്രീയ നേതാക്കൾക്കും ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു ക്യാഷ് ഡീൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു MLA ചെല്ലുന്നത് അദ്ദേഹത്തിന് ആ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരുമ്പോൾ പൈസയുടെ ആവശ്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് പണത്തിൻ്റെ അതിപ്രസരത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പൊക്കെ ഇത്തരം രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി പണം സ്വരൂപിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. അപ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ ഒരു പീരീഡിൽ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു MLA ഇത്തരം റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുന്ന ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്ഥലത്തേക്ക് ചെന്നു എന്ന് പറയുന്നത് അവരെ സഹായിക്കാനെന്ന് പറയുന്നത് ഒട്ടും തന്നെ വിശ്വസനീയമല്ല. ആ പണ ഇടപാടിൽ അദ്ദേഹം പങ്കാളിയാണ് എന്ന് തന്നെ നമ്മൾ കരുതണം. ഇതാണ് ശ്രീ ടോണി ചമ്മണി, ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോണം. ക്യാഷ് ഡീലിൽ MLA എന്ത് പങ്ക്, ഈ ഇടപാടിൽ പങ്കാളിയാണ് എന്ന തരത്തിൽ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നിപുൺ സൂചിപ്പിച്ചത്. മാർട്ടിൻ മേനഞ്ചേരി, ഇപ്പോൾ താങ്കൾ ഈ MLA ഒരു പരാതിക്കാരൻ തന്നെയാണല്ലോ, രേഖാമൂലം ഒരു പരാതി നൽകിയ ആളാണല്ലോ. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള, ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ നേരത്തെ നിപുൺ പറഞ്ഞ പോലെ താങ്കൾ കരുതുന്നത് എന്താണ്? PT Thomas എന്ന MLA ഇതിലൊരു മധ്യസ്ഥനാണോ അതോ പങ്കാളിയാണോ? അതായത് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് എനിക്ക് ടോണി ചമ്മണിയോടാണ് ഒരു കാര്യം പറയാനുള്ളത്. എന്താണ്? അതായത് ഈ CPM ആയിട്ടുള്ള, അല്ലെങ്കിൽ CPM പാർട്ടിയിൽപ്പെട്ട ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് PT Thomas പോയതെന്ന് പറയുന്നു. ഓക്കെ, അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരു അദ്ദേഹം ഒരു MLA ആണ്. MLA ചെയ്യേണ്ട ഒരു കാര്യം, അത് CPM ഒരു MLA കഴിഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധിയല്ല, അയാൾ ഒരു പൊതു സൊസൈറ്റിയുടെ ഒരു പ്രതിനിധി തന്നെയാണ്. പക്ഷേ രണ്ടാമത് നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, CPM ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ CPM ഉള്ള ആളുകളോ ഒറ്റിക്കൊടുത്തതാവാം
എന്ന് നിങ്ങൾ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഓൾറെഡി ഈ നിപുൺ ചെറിയാൻ ഉൾപ്പെടെയുള്ള ഈ ചെലവനൂർ കായൽ സമിതി വിജിലൻസിന് പരാതി കൊടുക്കുകയും ആ പരാതിയെ സ്പീക്കറിന്റെ ടേബിൾ എത്തുകയും അതിൽ വലിയ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് വലിയൊരു ഇടപെടൽ നടത്തിയിട്ടാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പൊ ഈ പി ടി തോമസിന് നിരവധി സി പി എമ്മിൽ തന്നെ ശത്രുക്കൾ ഉണ്ട് എന്ന് ഇരിക്കെ പിന്നെ പി ടി തോമസ് എന്തിനാണ് ഇങ്ങനെ ഒരു ഇടപാടിന് പോയത്? ഒന്ന്. രണ്ടാമത്, ഒരു ക്യാഷ് ഡീൽ എന്ന് പറയുന്നത് ഒരു 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നത് ക്യാഷ് ഡീൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് അത് കഴിഞ്ഞിട്ട് വരുന്നതെല്ലാം ട്രാൻസ്ഫർ മുഖേന കാര്യങ്ങൾ നടക്കുന്നു. അതെ. ഇനി രണ്ട്, മൂന്നാമത് കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ടോണി ചമ്മളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇദ്ദേഹം ഓഫീസിൽ ഇവരെ വെയിറ്റ് ചെയ്തു നിന്നു, അത് കഴിഞ്ഞപ്പോഴാണ് മുഹൂർത്തം നോക്കണം എന്ന് പറഞ്ഞു. അപ്പം മുഹൂർത്തം നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പി ടി തോമസിന് സമയമില്ലായിരുന്നു, സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പോയി. അതിനുശേഷം അദ്ദേഹം വൈകുന്നേരം ഇത്തരം ഒരു ഡീലിലേക്ക് പോയത് എന്ന് പറയുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അതായത് ഇടുക്കിയില് ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറയുന്ന സംഭവം രൂപം കൊണ്ട സമയത്ത് ഹൈറേഞ്ച് സംരക്ഷണ സമിതി അത്ര ആക്റ്റീവ് ഒന്നും ആയില്ല. അന്നേരം ഈ സെബാസ്റ്റ്യൻ കൊച്ചുപുര എന്ന് പറയുന്ന ഈ അച്ഛനും ഈ അന്ന് ജോയിസ് ജോർജിന്റെ ഭാഗമാണ്, എം പി എന്നല്ല, ജോയിസ് ജോർജും ഉൾപ്പെടെ പി ജി തോമസ് എം പിയുടെ, അദ്ദേഹം എം പി ആണ്, എം പിയുടെ അനുവാദം മേടിച്ച് ടൈം മേടിച്ച് തൊടുപുഴ പോയി രാവിലെ കൃത്യം 10 മണിക്ക് എത്തിയിട്ട് ആ 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ കാണുവാനായിട്ട് ഒരു വൈദികനാണെന്ന് ഓർക്കണം, കത്തോലിക്ക സഭയിൽ ഒരു വൈദികൻ, ഈ വൈദികൻ അവിടെ ചെന്നിട്ട് ആ വൈദികനെ കാണാനായിട്ട് ഒരു മനസ്സ് പോലും കാണിച്ചിട്ടില്ല. ഇനി അടുത്തൊരു കാര്യം, ഈ ടോണി ചമ്മളി പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം സി പി എം കാരനെ സഹായിച്ച ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, സി പി എം കൈ ഒഴിഞ്ഞ ഒരു മനുഷ്യനെ പി ജി തോമസ് സഹായിച്ചു, അത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ഈ വീക്ഷണം പത്രത്തിൽ വീക്ഷണ ഓഫീസിൽ അദ്ദേഹം എം ഡി ആയി കഴിഞ്ഞാൽ എത്ര ജീവനക്കാർക്ക് അദ്ദേഹം ശമ്പളം കൊടുത്തു, ശമ്പളം ചോദിച്ചതിന്റെ പേരിൽ എത്ര പേരെ പിരിച്ചുവിട്ടു, നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുമോ? ഈ വീക്ഷണത്തിൽ എത്ര പേര് കരഞ്ഞുകൊണ്ട് പണിയാങ്ങി, വീക്ഷണത്തിൽ നടത്തിയ തട്ടിപ്പ് ഞാൻ പുറത്തു കൊടുക്കുന്നതിന്റെ പേരിൽ വീക്ഷണത്തിന്റെ കോമ്പൗണ്ടിൽ ഇട്ട് ഒരു മാധ്യമ പ്രവർത്തകനായ എന്നെ വളഞ്ഞിട്ട് പി ജി തോമസിന്റെ ആൾക്കാരെ ആക്രമിച്ചു, ഇതിന് നിങ്ങൾക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റും? പി ജി തോമസ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ ചതിച്ച ജോബിനേക്കാൾ വലിയ പ്രോഗ്രാമാണെന്ന് പറയാം. യെസ്, ഞാൻ വരുന്നു. താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്, പി ടി തോമസുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇതിൽ താങ്കൾ പറഞ്ഞു വെച്ചതാണല്ലോ. അപ്പോ ഈ വിഷയത്തിൽ മധ്യസ്ഥനല്ല പങ്കാളിത്തം തന്നെ താങ്കൾ സംശയിക്കുന്നു എന്നാണോ പറഞ്ഞു വന്നത്? ഈ ക്യാഷ് ഡീലിൽ നേരത്തെ നിർപുൺ പറഞ്ഞു വെച്ചതിന്റെ തുടർച്ചയിൽ താങ്കളുടെ സംശയം അതാണോ? തീർച്ചയായിട്ടും ഈ കുപ്പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളും പി ടി തോമസും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതായത് പി ആർ ഡി നിന്ന് 45 ലക്ഷം രൂപയോളം, 30 ആണോ 45 ആണോ എന്ന് മാത്രം സംശയമുള്ളൂ, 3 ലക്ഷം രൂപ പി ആർ ഡി നിന്നും വീക്ഷണത്തിലേക്ക് കിട്ടിയപ്പോൾ 30 ലക്ഷം രൂപയെടുത്ത് ഈ പറയുന്ന കുപ്പി രാമകൃഷ്ണൻ എടുത്തു കൊടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പൊ ഈ കുപ്പി രാമകൃഷ്ണനും ഈ പി ടി തോമസും തമ്മിലുള്ള ഇടപാട് എന്താണെന്നുള്ളത് പുറത്തു വരേണ്ടിയിരിക്കുന്നു. തമ്മിലുള്ള രഹസ്യ ഇടപാട് മാർട്ടിൻ പറഞ്ഞു വരുന്നത് ഈ കുപ്പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഈ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് വേണ്ടി വളരെ ഈ കുടുംബത്തെ രക്ഷിക്കാൻ ചെന്നുപെട്ട എം എൽ എ ആയിട്ടാണ് അദ്ദേഹം സ്വയം അവതരിപ്പിക്കുന്നത്. അങ്ങനെയല്ല എന്നും ഈ റിയൽ എസ്റ്റേറ്റ് ഏജന്റിൻ്റെ താല്പര്യാർത്ഥം ഈ എം എൽ എ പോയതാണ്, അവിടെ കാര്യങ്ങൾ വഷളാകുന്നു എന്ന് കണ്ടപ്പോൾ ആദായ നികുതിക്കാർ വന്നപ്പോൾ സ്ഥലം വിട്ടതാണെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും ഓക്കെ, അദ്ദേഹത്തിന്റെ ഭാഗം സുതാര്യമാണെങ്കിൽ എന്തുകൊണ്ട് ഇഡി എൻഫോഴ്സ്മെന്റിന്റെ ആര് വന്നാലും അദ്ദേഹത്തിന് അദ്ദേഹം സ്ഥലം എം എൽ എ ആണ്, അദ്ദേഹം ഒരു സൊസൈറ്റിയുടെ പ്രശ്നം പരിഹരിക്കും. തീർച്ചയായും അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത. മാർട്ടിൻ പറഞ്ഞ ഇതേ കാര്യം ഞാൻ പലതവണ പല രീതിയിൽ ആവർത്തിച്ച് ടോണി ചമ്മണിയോട് ചോദിച്ചു, ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം അവിടെ ഉണ്ടാവണ്ടേ, അദ്ദേഹം എന്തിനാണ് പോയത് എന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു വിശ്വസനീയമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീ ടോണി ചമ്മണി, വലിയ തോതിൽ സംശയങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ അവരെയൊക്കെ നിങ്ങൾക്ക് സംശയിക്കാം, ഇവരൊക്കെ പി ടി തോമസിന്റെ ശത്രുക്കളായതുകൊണ്ട് പറയുന്നതാണെന്നൊരു വാചകത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. പക്ഷെ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ വരികയല്ലേ, ഈ അർദ്ധരാത്രിക്കാണോ അല്ലെങ്കിൽ അസമയത്താണോ നിഷ്കളങ്കമായി മധ്യസ്ഥ ശ്രമം, ഒരു ക്യാഷ് ഡീൽ നടക്കുന്നിടത്ത് എന്താണ് ഒരു എം എൽ എക്ക് കാര്യം, മൂന്ന്, ഈ പണമിടപാടിൻ്റെ നേരിട്ട് പണമായി കൈകാര്യം ചെയ്യാവുന്ന പണത്തിൻ്റെ തോതിനെ സംബന്ധിച്ച് വ്യക്തമായ നിയമം നിൽക്കെ അത് നന്നായി അറിയാവുന്ന ഒരു ജനപ്രതിനിധി അതിനും എത്രയോ മടങ്ങധികം പണം കരുതി വെച്ച ബാഗുമായി പോയി മധ്യസ്ഥ ശ്രമത്തിനിരുന്നാൽ അതൊരു മധ്യസ്ഥ ശ്രമമാണോ അതൊരു
മറ്റൊരു തരം ഡീലാണോ? ആളുകൾ സംശയിക്കില്ലേ? അങ്ങനെ കൈരളിക്ക് സംശയം തോന്നുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയല്ല പി ടി തോമസ്. പി ടി തോമസിൻ്റെ വ്യക്തിത്വം കേരളീയ സമൂഹം വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വിരോധികളെ ഈ ചാനലിൽ കൊണ്ടുവന്നിരുത്തി അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അങ്ങനെ ഒരു അപകീർത്തിക്ക് പാത്രമാവുന്ന ആളല്ല പ്രിയപ്പെട്ട ശ്രീ ശരത്ചന്ദ്രൻ, ശ്രീ പി ടി തോമസ്. വളരെ കൃത്യമായി ഞാൻ നേരത്തെ ഉയർത്തിക്കാണിച്ചു, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കേണ്ടി വരുന്നു. ഈ രണ്ട് കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നടന്നിട്ടുള്ളത്. ഈ കരാറിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് പണത്തെ സംബന്ധിച്ച് മറച്ചു വെച്ചിട്ടില്ല. ആ പണം അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്ന് കരാറിലുണ്ട്. കള്ളപ്പണമാണെങ്കിൽ അക്കൗണ്ടിൽ നിക്ഷേപിക്കാനുള്ള പണം ബാങ്കിനകത്താക്കി കൊണ്ടുവന്നത് എന്തിനാണ്? മധ്യസ്ഥർ വഹിച്ചിട്ടുള്ള കരാറിൽ സർ പണം ബാങ്കിൽ നിക്ഷേപിക്കാനാണ് വ്യവസ്ഥയെങ്കിൽ ആ പണം എന്തിനു കൊണ്ടുവന്നു? രണ്ട്, ഈ 80 ലക്ഷം എത്ര രൂപയുടെ മുദ്രപത്രമാണത്? എത്ര രൂപയുടെ മുദ്രപത്രമാണ്? ഒരു വിശദീകരണം, അതായത് ഞാനത് അതിനിടയിൽ നിങ്ങൾ തടസ്സപ്പെടുത്തിയതുകൊണ്ടാണ്. അല്ല, ഞാൻ ചോദ്യമായി ചോദിച്ചതാണ്, തടസ്സപ്പെടുത്താനേ ഉദ്ദേശിച്ചില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയ ശ്രീപ്രസാദ് അദ്ദേഹം പൂർത്തിയാക്കട്ടെ. ഒരു നിമിഷം ശ്രീപ്രസാദ്, ഒരു നിമിഷം അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അത് കേട്ടിട്ടാകുമ്പോൾ താങ്കൾക്ക് കൂടുതലായി പറയാനാകും. ഇതൊരു ബാങ്കിങ് മാറ്റർ ആണ് ഇനി വരാൻ പോകുന്നത്. ശരി, ബാങ്കിങ് വീലൂടെ അതിന് മറുപടി പറയാനല്ല, ഞാൻ ഈ ഡീലുമായി സംബന്ധിച്ചാണ്. ഇത് വളരെ വ്യക്തമായ ഇരു പാർട്ടികളും തമ്മിലുള്ള ഒരു കരാറാണ്. ഇരു പാർട്ടികളും പൂർണ്ണ സമ്മതത്തോടെ നടത്തിയിട്ടുള്ളതാണ്. അതിന് ആവശ്യമായ നിലയിൽ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ശ്രീ പി ടി തോമസും സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ആ വാർഡ് കൗൺസിലർ അടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പണത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി അതിൽ പറയുന്നുണ്ട് പണം ബാങ്കിൽ നിക്ഷേപിക്കണം. പക്ഷെ പണം എണ്ണി ബോധ്യപ്പെടാം, കാരണം അവിടെ പ്രായമായ കട്ടിലിൽ കിടക്കുന്ന പ്രായം ചെന്നൊരു സ്ത്രീയുണ്ട്, ഈ പറയുന്ന ദിനേശൻ്റെയും രാജീവിൻ്റെ അമ്മ. അവരടക്കമുള്ള ആളുകൾക്ക് ഈ രാമകൃഷ്ണന് വിശ്വാസം പോരാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കൊണ്ടുവന്ന് ക്യാഷ് കൊണ്ടുവന്നത്. ആ പണം ബാങ്കിൽ നിക്ഷേപിക്കണമെന്ന് വളരെ അതല്ല, ഒരിക്കലും അല്ല. ഇരു കൂട്ടരും തമ്മിൽ ഉണ്ടാക്കിയ തന്നെയാണ് ഇരു കൂട്ടരും കരാറ്. എന്നിട്ടല്ലോ രാജീവിനെ കൊണ്ട്, അല്ലല്ല ഞാൻ പറയാം, രാജീവിനെ കൊണ്ട് ഞാൻ പറഞ്ഞേക്കൂ, അതെ, നാളെ നിങ്ങൾ രാജീവിനെ കൊണ്ട് ഇതിന് പകുതി പണം പി ടി തോമസ് അടിച്ചെടുക്കാനും കൂടി നോക്കിയെന്ന് നാളെ രാജീവ് പറഞ്ഞിരിക്കും. ഇതിന് ഇന്ന് നിങ്ങൾ ഇപ്പോ വേണമെങ്കിൽ ഇവിടെ കൂടുതൽ ഇപ്പൊ പറയും, ഈ ചാനൽ ചർച്ചയിൽ വേണമെങ്കിൽ രാജീവിനെ കൊണ്ട് നിങ്ങൾ കൂടുതൽ പറയിപ്പിക്കും. എന്തുകൊണ്ട്? കഴിഞ്ഞ 40 വർഷം ഒരു പാർട്ടി കുടുംബത്തിന് നീതി കൊടുത്തി സി പി എമ്മിന് സാധിച്ചിട്ടില്ല. ചോദ്യം ഇത്രയേ ഉള്ളൂ, 80 ലക്ഷം MLA സാന്നിധ്യത്തിൽ പറഞ്ഞുറപ്പിച്ച ഒരു ഡീലിൽ അവരെ പറ്റിക്കാൻ 40 ലക്ഷമായി പോകുന്നത് എന്തു മര്യാദയാണ്? പി ടി തോമസ് അവിടെ പണമൊന്നും എടുത്ത് നോക്കിയിട്ടില്ല. ഇരു കൂട്ടരും തമ്മിൽ യോജിച്ച നിലയിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം പറഞ്ഞുറപ്പിച്ചു. പിന്നീട് ഒരു MLA ആവശ്യമില്ല, MLA പണി അക്കൗണ്ടന്റിന്റെ പണിയല്ല, അത് അവരൊക്കെ തമ്മിൽ വളരെ കൃത്യമായി ഇരു കൂട്ടരും. പി ടി തോമസ് പോയെങ്കിലും പ്രശ്നം പരിഹരിക്കും. അല്ലല്ല, MLA പണിയെ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. പി ടി തോമസ് MLA മുൻകൈ എടുത്തിട്ടാണ് പ്രശ്നം പരിഹരിക്കും. 40 വർഷമായിട്ട് ചെയ്യാത്ത കാര്യം 4 വർഷം പരിഹരിച്ചല്ലോ, അവിടെയാണ് ഒറ്റ. ഞാൻ പറയാം, അവിടെയാണ് അല്ലല്ല, അവിടെയാണ് ആട്ടിൻ തോലിട്ട് ചെന്നായി കൂട്ടത്തിലുണ്ടായി പി ടി തോമസിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അപ്പോൾ പി ടി തോമസ് ഒരുമ്പോ കാര്യം യാതൊരു കാര്യമില്ല. അപ്പോ ആദായ നികുതി ഉദ്യോഗസ്ഥ അങ്ങനെ ഭയക്കുന്ന ഒരാളല്ല, അങ്ങനെ ഭയക്കുന്ന ഒരാളല്ല ശ്രീ പി ടി തോമസ്. പക്ഷേ ഇന്നലെ ഒരു അടിച്ച് പി ടി തോമസ് അദ്ദേഹത്തിന്റെ അല്ലല്ല, അത് ശ്രീ ടോണി ചമ്മണി ഇവിടെ ഇപ്പോൾ ഈ കരാറിലുണ്ട് എന്ന് പറയുന്ന വ്യവസ്ഥയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് ഈ അദ്ദേഹത്തിന് പാൻ കാർഡ് ഉണ്ടെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി പണം 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ കവിഞ്ഞിട്ടുള്ള പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ കഴിയില്ല. അതായത് ഈ ഇടപാട് നിയമപരമായി നടക്കണമായിരുന്നുവെങ്കിൽ
ഇതിൽ വാങ്ങിക്കുന്നയാൾ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് വിൽക്കുന്നയാൾ വാങ്ങിക്കുന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ് പണം കൈമാറ്റം ചെയ്യേണ്ടത്. അതല്ലാതെ പാതിരായിക്ക് പണമായി കൊണ്ട് കൊടുത്തിട്ട് പിറ്റേ ദിവസം ഇത് ബാങ്കിൽ കൊണ്ടുവന്നാൽ ബാങ്ക് ഇത് ആ പണം സ്വീകരിക്കാൻ പോകുന്നില്ല. ആ പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്തേണ്ടി വരും. അപ്പോ ഇതൊക്കെ വാസ്തവത്തിൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വാദങ്ങളാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അത് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി എന്ത് പറയാമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. കൃത്യമായിട്ടും കള്ളപ്പണമാണ് എന്നുള്ള വ്യക്തമല്ലേ? ഒരു എം എൽ എ കള്ളപ്പണം ഇടപാടിനാണ് മധ്യസ്ഥതയ്ക്ക് പോയത്. ഇതിലൂടെ മധ്യസ്ഥത എന്ന് പറയുന്നത് തന്നെ ശരിയല്ലല്ലോ. കാരണം എവിടെയാണ് മധ്യസ്ഥത വരുന്നത്? തർക്കമുണ്ടാകുന്നിടത്താണ്. ഇവിടെ പണം കൊണ്ട കൊടുക്കുന്നിടത്ത് തർക്കമുണ്ടെങ്കിൽ പണമായിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ എം എൽ എ നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം, അതല്ലെങ്കിൽ ചുരുങ്ങിയത് അദ്ദേഹം ആ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ ഏജന്റെങ്കിലുമായിട്ടാണ് പോയത് എന്ന് വേണം വിചാരിക്കാൻ. ഇത് തീർച്ചയായിട്ടും രാജ്യത്തെ നിയമവ്യവസ്ഥയെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം ആർക്കും അറിയാം ഇന്ന് പാൻ കാർഡ് ഇല്ല എങ്കിൽ 20,000 രൂപ, പാൻ കാർഡ് ഉണ്ടെങ്കിൽ 2,00,000 രൂപ, ഇതാണ് പരമാവധി ബാങ്കിൽ നിക്ഷേപിക്കാവുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ട കുടുംബം, ഈ 40 വർഷക്കാലം ആയിട്ട് നീതി തേടിയ കുടുംബം എന്നാണല്ലോ പറയുന്നത്. ആ നീതി തേടിയ കുടുംബത്തിനാണോ ഹൈവേയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം സെന്റിന് 20,00,000 രൂപ വെച്ച് കച്ചവടം നടത്തി കൊടുക്കാൻ ശ്രമിച്ചത്? അപ്പൊ അതിനകത്ത് എന്ത് നീതിയാ ഉള്ളതെന്നുള്ള പ്രശ്നം വേറെ നിൽക്കും. ഇതിനൊക്കെ പുറമെ വാസ്തവത്തിൽ അവരൊരു ചതിക്കുഴിയിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. കാരണം അവർ ഈ പണം ബാങ്കിൽ എങ്ങനെയാണ് കൊണ്ട് അടയ്ക്കുക? അവർ ഇത് എങ്ങനെയാണ് ഇതിന്റെ സ്രോതസ് വെളിപ്പെടുത്തുക? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇല്ലേ? അപ്പോ ഇത് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങളിലേക്കാണ്, അബദ്ധങ്ങളിലേക്കാണ് ചെന്ന് ചാടുന്നത് എന്നെങ്കിലും ശ്രീ ടോണി ചമ്മണി ഓർക്കണം. ഏതായാലും ശ്രീ ഗോവിന്ദ മാസ്റ്റർ, ഇത്രയും നേരം നടന്ന ചർച്ചയുടെ ഒരു പൊതു സ്വഭാവത്തിൽ നിന്ന് ഇപ്പോൾ ശ്രീ പ്രസാദ് അവസാനം പറഞ്ഞൊരു ഒരു പോയിന്റ് വളരെ ഗൗരവമുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. അതായത് ഒരു കള്ളപ്പണ ഇടപാടിൽ കേരളത്തിലെ ഒരു എം എൽ എ ഇപ്പോൾ ഇടപെട്ടു, അല്ലെങ്കിൽ ആ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ ഏജന്റായി പ്രവർത്തിച്ചു എന്ന് പോലും സംശയിക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടോ എന്ന് എന്നൊരു ഗൗരവമുള്ള പ്രശ്നമാണ് ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അതാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞു വെച്ചത്. ഇതിനിപ്പോൾ ഒരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടിയില്ല. പി ടി തോമസിന് ഈ പണം ഇടപാട് സംബന്ധിച്ചുള്ള എല്ലാ ധാരണയുള്ള ഒരാളാണ്. അങ്ങനെ ധാരണയുള്ള ഒരാളാണ് അങ്ങനെ ധാരണയുള്ള ഒരാൾ മധ്യസ്ഥം പറയാൻ വേണ്ടിയിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ആ കുടുംബക്കാരുടെ ആവശ്യപ്രകാരമല്ല വന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ആരുടെ ആവശ്യപ്രകാരമാണ് എന്ന് വ്യക്തം. എന്ന് വെച്ചാൽ ഈ ധാരണ എല്ലാം ഉണ്ട് എന്ന് ഗോവിന്ദ മാഷ് പറയുമ്പോൾ ആ ധാരണയ്ക്ക് പിന്നിലെ എല്ലാ ചതിക്കുഴികളും അറിയാം എന്നുകൂടിയാണോ പറഞ്ഞു വന്നത്? എല്ലാ അർത്ഥത്തിലും അറിയേണ്ടതാണ്. അറിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞൊരു ഉത്തരവല്ല. യഥാർത്ഥത്തിൽ ആ കുടുംബം ആവശ്യപ്പെട്ടിട്ടല്ല ഈ മധ്യസ്ഥ പ്രവർത്തനത്തിന് വന്നത്. ടോണിച്ചമ്പടി പറഞ്ഞു കേട്ടില്ലേ, കൈരളി പറയിച്ചതാണ്. ഞാൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് രാജീവൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ രാജീവനെ കൊണ്ട് എന്തും പറയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജീവൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും പറയണമല്ലോ, നിങ്ങൾ പറയുന്ന പോലെയും പറയണം, ഞാൻ പറഞ്ഞ ഞങ്ങൾ പറയുന്ന പോലെയും പറയണം, നിങ്ങൾക്ക് പറയണം. അതൊക്കെ വെറുതെ ശുദ്ധ അസംബന്ധ പ്രസ്താവന മാത്രമാണ്, അതൊന്നും ശരിയായ ഒരു വിശകലനമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് മഷ ഒന്ന് പറഞ്ഞോട്ടെ. താങ്കളോട് തന്നെയാണ് ഈ ചർച്ചയ്ക്കിടയിൽ ഒരു ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് ശ്രീ ടോണിയോടും പറയാതിരിക്കാൻ വയ്യ. കാരണം പി ജി തോമസ് ആവർത്തിക്കുന്ന അതൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതിനിടയിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ ഒരു ലെയറുകൂടി അതിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻ ഡ്രൈവറുടെ കുടുംബം കൂടിയാണത്, അങ്ങനെ കൂടിയുണ്ട്. അപ്പോൾ ആ ബന്ധത്തെ മറച്ചു വെച്ച് അല്ലെങ്കിൽ മാറ്റിവെച്ച് ഈ കമ്മ്യൂണിസ്റ്റ് ബിൽഡപ്പ് ആദ്യം വെച്ച് ആണ് കാര്യങ്ങളെ മധ്യസ്ഥനായി അവതരിപ്പിക്കാൻ പി ടി തോമസ് ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ ശ്രീഗോവിന്ദ മാഷിൻ്റെ ചർച്ചയിലേക്ക് അത് കൊണ്ടുവന്നു. അതിൽ ഞാൻ അതൊന്നും എടുക്കുന്നില്ല. കാരണം എന്തറിയോ, ഒരു പാവപ്പെട്ട കുടുംബമാണ്, അതുപോലെ ഡ്രൈവറായ തിരക്കുകൾ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയ തിരക്കുകൾ, കോൺഗ്രസ് ആയ തിരക്കുകൾ, ബി ജെ പി ആയ തിരക്കുകൾ, ഒരു കുഴപ്പമില്ല. ആരായാലും അവർക്ക് നീതി ലഭിക്കേണ്ടതാണ്. ഏതെങ്കിലും വഴിയിൽ നീതി ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നീതി ലഭിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് നീതി നൽകിയ ഒരു പ്രസ്ഥാനം തന്നെയാണ് സി പി ഐ. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവിടെ അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുണ്ടെങ്കിൽ ആവശ്യമായ തിരുത്തൽ വരുത്തുകയും ചെയ്യണം. അതിനൊന്നും ഒരു സംശയം ഞങ്ങൾക്കില്ല. അതിനിപ്പോൾ പി ടി തോമസിൻ്റെ ഷീട്ടൊന്നും വാങ്ങിയിട്ട് ചെയ്യേണ്ട കാര്യമല്ല അത്. അത് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഞാൻ ചർച്ച ചെയ്യും. ഇവിടെ പ്രശ്നം എന്താ പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ രാമകൃഷ്ണന് വേണ്ടിയിട്ട് രാമകൃഷ്ണൻ ആരൊക്കെയാണ് വിശേഷണമെന്നൊന്നും ഞാനിപ്പോൾ നടത്തുന്നില്ല. അയാളുടെ പേരിൻ്റെ ഒപ്പം ചേർത്ത പേരോ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ രീതിയിലുള്ള വലിയ റിയൽ എസ്റ്റേറ്റ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. മാർട്ടിൻ ഉണ്ണി ആരോപണങ്ങളൊന്നും പറയുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ പറയുന്നത് അദ്ദേഹം ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല വന്നതെങ്കിൽ വന്നത് രാമകൃഷ്ണന് വേണ്ടിയിട്ടാണ്.
രാമകൃഷ്ണന് വേണ്ടിയിട്ട് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കുടുംബത്തിന് 3-4 കോടി രൂപ അല്ലെങ്കിൽ 2-3 കോടി രൂപ ഉറപ്പായിട്ട്, അത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ്. 3 കോടി രൂപ സാധാരണ നിലയിൽ കിട്ടുമായിരുന്ന, ഗവൺമെൻറ് എക്യുസേഷൻ്റെ നടപടിയെടുത്താൽ പോലും കിട്ടുമായിരുന്ന സ്ഥലത്തിന് 80 ലക്ഷം രൂപ മാത്രമായിട്ട് ചുരുക്കി കൊടുക്കാനും, ഇനി അഥവാ ആ രീതിയിൽ നിങ്ങൾ വഴങ്ങുന്നില്ല എങ്കിൽ JCB അതുപോലെ തന്നെ ടിപ്പർ ലോറിയും വെച്ച് ഇപ്പോൾ തന്നെ ഇതിൻ്റെ അവസാനം വരുത്തും, ദാ MLA സാക്ഷി നിർത്തുകയാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ഇടപാടിലാണ് ലിക്വിഡ് കേഷുമായിട്ട്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തരത്തിലും അങ്ങനെ പണം കൊണ്ടുപോകാൻ പറ്റില്ല. 2 ലക്ഷം രൂപ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും, ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനല്ല. അദ്ദേഹത്തിന് പാൻ കാർഡ് ഉണ്ടെങ്കിൽ 10,000 രൂപ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഒരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഒരു ദിവസം എല്ലാം കൂടി ചേർന്ന് 2 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാം. ഇതാണ്, അതാണ് അതിൻ്റെ നിയമം. ഒരാൾക്ക് തന്നെ കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ഇദ്ദേഹം തവറുന്നത്, കേക്ക് ടോണി ചമ്മണി എന്താ പറയുന്നത്, അവിടെയുള്ള അമ്മക്ക് ഈ ക്യാഷ് മുഴുവൻ എണ്ണി ബോധ്യപ്പെടുത്തണം. ബാങ്കിൽ അടക്കേണ്ടുന്ന പൈസ അമ്മേൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിരുന്ന കാര്യം എന്ത് അസംബന്ധം പറയുന്നത്? ബാങ്കിലേക്ക് കൊണ്ടുപോയിട്ട് ചെക്ക് മുഖേനല്ലേ കിട്ടേണ്ടത്? ആ ചെക്ക് മുഖേന കിട്ടേണ്ടുന്ന പണം അമ്മേൻ്റെ മുമ്പിൽ ബാങ്കിൽ അടക്കാൻ പോകുന്ന പണം ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാണേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതൊന്നും ആളെ വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നേയല്ല. യഥാർത്ഥത്തിൽ MLA സാന്നിധ്യത്തിൽ കള്ളപ്പണം, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഇങ്ങനെ 40 ലക്ഷമായാലും 80 ലക്ഷമായാലും ലിക്വിഡ് ക്യാഷായി അമ്മയുടെ മുമ്പിലായാലും ആരുടെ മുമ്പിലായാലും എണ്ണിക്കൊണ്ടുപോകുന്നതിന് ഒരനുവാദവും നിയമപരമായിട്ട് ഇല്ല. അത് നോട്ട് നിരോധനത്തിൻ്റെ ആ ഘട്ടം മുതൽ ഇങ്ങോട്ട് മാറി അത് തന്നെ മാറിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് മാറി വന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് 3 കോടി രൂപ അല്ല 3 ലക്ഷം രൂപ കൊണ്ടുപോയി സ്വന്തം കയ്യിൽ നിന്ന് ആർക്കെങ്കിലും എണ്ണിക്കൊടുക്കാൻ ഒരവകാശമില്ല. അപ്പോൾ പണം കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ MLA തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 ബാഗിൽ പണമാണെന്ന് തോന്നുമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അത്ര വലിയ രീതിയിൽ പണം കൊണ്ടുപോകാനുള്ള ഒരു അനുവാദവും ഇന്നത്തെ നിയമം അനുസരിച്ചില്ല. അപ്പോൾ നിയമവിരുദ്ധമാണ്, കള്ളപ്പണമാണ്, അതിന് ശരിയായ രീതിയിൽ അതിന് കണക്കില്ല, കണക്കിൽപ്പെടാതെ പണമാണ്. ആ കണക്കിൽപ്പെടാതെ പണം ഈ പാവങ്ങൾക്ക് കൊടുത്തിട്ട് പറ്റിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ആ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിന് കൂട്ടുനിൽക്കുകയാണ് MLA. ആ MLA അതിന് കൂട്ടുനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാകുന്നത്? ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആദ്യം പറഞ്ഞ 1 കോടി രൂപ അതൊക്കെ കുറഞ്ഞു, പിന്നെ അവസാനം 80 ലക്ഷമായി. ആ 80 ലക്ഷം തന്നെ ഇല്ലാതെ 40 ലക്ഷം മാത്രമേ ഇപ്പോൾ പിടിച്ചിട്ടുള്ളൂ. ആ അങ്ങനെയാണ് പറയുന്നത്. ഇതിൻ്റെ പൂർണ്ണമായ വിവരം വന്നാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ 40 ലക്ഷം രൂപ ഉള്ളൂ എന്നാണ് പറയുന്നത്. 40 ലക്ഷം ആയാലും 2 ലക്ഷത്തിലധികം കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തത് കള്ളപ്പണത്തിൻ്റെ ഭാഗമാണ്. അതിന് ആ ഡീലിൽ നിന്നിട്ടുള്ള MLA ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ സാധിക്കുന്ന സമീപനമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം മാറിയത്. അല്ലാണ്ട് ടോണി ചമ്മണി പറയുന്ന പോലെ അദ്ദേഹത്തിന് തിരക്കുള്ളത് കൊണ്ട് പോയതല്ല. ഈ ഉദ്യോഗസ്ഥന്മാരാണ് വരുന്നത്, വന്നാൽ അവിടെ നിന്നാൽ പ്രശ്നമാവും. ആ പ്രശ്നമാകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രശ്നമായല്ലോ എന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞു വന്നത്. ഗോവിന്ദമാഷ് പറഞ്ഞു വരുന്നത്, ഈ അന്ന് ആ സമയത്ത് PT തോമസ് അവിടെ നിന്ന് മാറിയില്ലായിരുന്നുവെങ്കിൽ മറ്റു പലരെയും വിശദമായി ചോദ്യം ചെയ്തതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആ പണം തിരികെ ഈ ആദായ നികുതിക്കാരെ എടുത്തുകൊണ്ട് പോയല്ലോ. അവർ അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തുന്ന കേസിലേക്ക് വിവരങ്ങൾ നൽകാൻ MLA ബാധ്യസ്ഥമാകുമായിരുന്നു എന്നുള്ളതാണോ? ഇപ്പോഴും ബാധ്യസ്ഥനാവും, ഇപ്പോഴും ബാധ്യസ്ഥനാണ്, അതിനൊരു സംശയവും വേണ്ട. പക്ഷേ അത് സംഭവിച്ചിരുന്നെങ്കിൽ ആഘാതം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹം ഓടിപ്പോയില്ലായിരുന്നുവെങ്കിൽ അവിടെ തന്നെ ചിലപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരും, ഒരു സംശയവും വേണ്ട. ഇത് കള്ളക്കടത്ത്, കള്ളപ്പണത്തിൻ്റെ കടത്ത് പൂർണ്ണമായി സാക്ഷ്യം വഹിച്ച മധ്യസ്ഥം എന്ന് പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണന് വേണ്ടി ഇടപെട്ട ഒരു കോൺഗ്രസ് നേതാവാണ് PT തോമസ് എന്ന് പറയുന്ന MLA. ആ MLAക്ക് ഒരു ന്യായീകരണവും പറയാൻ ഇന്ന് കണ്ടു. ഞാൻ കണ്ടതാണല്ലോ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം, വേർത്തുപോയി പാവം. നന്നായിട്ട് സാധാരണ രീതിയിൽ നല്ലതുപോലെ നല്ല ആർജവത്തോടുകൂടി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. എവിടെ പോയി ആർജവെല്ലാം? ആ ഉറപ്പൊക്കെ ഇവിടെ ടോണി പറയുന്ന ആ ഒരു ഗൗരവം ഉണ്ടായിരുന്നല്ലോ. ആ ഗൗരവല്ലേ വേണേ പോയെന്ന്? ഇനിയും ഇനിയെന്ന് പറഞ്ഞു വല്ല പറഞ്ഞിട്ട് വല്ല ഞാൻ ആർജവത്തോടെ ഓടി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആർജവത്തോടെ ആ ഓടി ഞാൻ അവിടെ ആർജവത്തോടെ ഓടി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആർജവം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ നിന്നിട്ട് നിങ്ങൾ ഇതാ പണം ഞാൻ കാര്യമുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ ടോണി പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് പറയുമോ?
എന്താണ് ഈ കേരളത്തിലെ സർക്കാരിനെ നന്നായി തൊലിയുരിച്ച അങ്ങനെ എന്തോ ആണ് പറഞ്ഞു വന്നത്? തൊലിയുണ്ടെങ്കിലല്ലേ ഉരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വല്ല തൊലിയുണ്ടോ? എല്ലാം ഇപ്പം കാണുകയില്ല ജനങ്ങൾ മുഴുവൻ ഓരോന്നോരോന്നായിട്ട് കാണുകയല്ലേ? നിങ്ങൾ ഒരു ഭാഗത്ത് കാണുന്നു, ബി ജെ പി വേറൊരു ഭാഗത്ത് കാണുന്നു. നിങ്ങൾ കുറെ മാസമായിട്ട് ഗവൺമെന്റിന്റെ തൊലിയിരിക്കാൻ, ഇങ്ങനെയൊക്കെ എന്നിട്ട് തൊലിയിരിക്കാൻ പുറപ്പെട്ടവരുടെ തൊലിയല്ലേ ഇപ്പൊ ഓരോന്നോരോ ദിവസം കഴിയുന്നതോറും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ കള്ളപ്പണത്തിന് കൂട്ടുനിന്ന കള്ളപ്പണം. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, കള്ളപ്പണത്തിന് കൂട്ടുനിന്ന് എം എൽ എ എന്ന രീതിയിലുള്ള ഉത്തരവാദിത്വത്തിന്റെ അപ്പുറത്ത് ശരിയല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ വന്നപ്പോ, അതായത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ രക്ഷപ്പെട്ട് മുങ്ങിപ്പോയി സാർ, മുങ്ങിപ്പോവുക ചെയ്തത് അങ്ങനെ കുറച്ചൊന്ന്. അങ്ങനെ മുങ്ങിപ്പോകുന്നതിന്റെ കാരണം ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് എന്ത് തെളിവാണല്ലേ? അസംബന്ധം പറയുന്നതിന് അടിസ്ഥാനം വേണം. നിങ്ങൾക്ക് എന്ത് തെളിവാണല്ലേ? അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി നിങ്ങൾക്ക് എന്ത് അവകാശമാണ് പറയാൻ? ശ്രീ ടോണി, അല്ലല്ല, ഞാൻ ഇത് പറഞ്ഞു തീർക്കട്ടെ. ബ്രാഞ്ച് സെക്രട്ടറി ഒറ്റ കൊടുത്തു എന്നാണ് ഇപ്പൊ പറയുന്നത്. എന്ത് തെളിവാണല്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് കണ്ട ടോണി പറയൂ. അങ്ങനെ അല്ലാതെ വെറുതെ പറയാൻ പാടില്ല. അപ്പോ ഞാൻ പറയുന്നു, ബ്രാഞ്ച് സെക്രട്ടറി അല്ല, അതായത് അവിടെ അവിടെ ബെന്നി ബഹനാനായിരുന്നല്ലോ മുമ്പത്തെ പ്രതിനിധി. ആ ബെന്നി ബഹനാൻ, ഞാൻ പറഞ്ഞു തീർന്നു പറഞ്ഞാൽ മതി. ടോണി ഓരോരുത്തരെ ബെന്നി ബഹനാനായിരുന്നല്ലോ അവിടുത്തെ എം എൽ എ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ എം എൽ എയെ മാറ്റി കാര്യപ്രാപ്തിയോടുകൂടി ഫലപ്രദമായിട്ട് ഊർജ്ജസ്വലമായിട്ട് ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ പി ടി തോമസിനെ കൊണ്ടുവന്നത്. ആ പി ടി തോമസിനെ കൊണ്ടുവന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കകത്ത് തന്നെയുള്ള ഗൗരവതരമായിട്ട് ഭിന്നിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ഈ രീതിയിലുള്ള ഒരു കേസിന്റെ ഭാഗമാക്കിയത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാ കുറ്റം പറയാൻ പറ്റില്ല? കോൺഗ്രസ്സുകാർ തന്നെയാണ് കോൺഗ്രസ്സുകാർ തന്നെയാണ് കൊടുത്തതെന്ന എന്റെ അഭിപ്രായം. അല്ലാണ്ട് ബ്രാഞ്ച് സെക്രട്ടറി ആദ്യം പറഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറി അവിടെ ആ ബ്രാഞ്ച് സെക്രട്ടറിയെയും കൂട്ടിയിട്ട് പോയി എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല. ബ്രാഞ്ച് സെക്രട്ടറി പണ്ടേ അവിടെ എം എൽ എ ആണ് പുതുതായിട്ട് ഇടപെട്ടത്. ആ ഇടപെട്ട എം എൽ എ യഥാർത്ഥത്തിൽ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് രാമകൃഷ്ണന്റെ ഞാൻ കൃത്യം പറയാം, രാമകൃഷ്ണന്റെ കള്ളപ്പണം ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയ എം എൽ എ ഉത്തരം പറയണം. മറുപടി പറയണം, പ്രസക്തമായ മറുപടി പറയണം, ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്നല്ലോ നിങ്ങൾ പറ ഏത് വേണമെന്ന് പറ കള്ളപ്പണത്തിന്റെ കണക്കുകളില്ല. നിങ്ങൾ ഈ ലക്ഷം ഉറുപ്പിയ കള്ളപ്പണം അല്ലാതെ പിന്നെ യാതൊരു ഗുണമില്ലാത്ത ചർച്ചയാണ് നടത്തിക്കൊണ്ട്. മാർട്ടിൻ ഒരു നിമിഷം ഞാൻ വരാം, നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കരുത്. ഈ രണ്ടുപേരെ അത് കള്ളപ്പണമാണെങ്കിൽ അതായത് ഇക്കാര്യത്തിൽ നൃപ്പൺ, ഇത് കണക്കിൽപ്പെടാത്ത പണമാണ് അല്ലെങ്കിൽ കള്ളപ്പണമാണ് എന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അതിൽ നടപടികൾ വേണ്ടേ? ആയിക്കോട്ടെ സാർ, അല്പനേരമൊന്നും ഉണ്ടായിരിക്കും, താങ്കളുടെ അവസരത്തിലേക്ക് ഞാൻ വരാം. നിപുൺ, അതായത് എം എൽ എ പക്ഷെ പറയുന്നത് എന്താണ്? അത് കള്ളപ്പണമാണെങ്കിൽ അതിന്റെ ഉത്തരവാദി താനല്ല. അതോടുകൂടി അദ്ദേഹം ഒഴിവായോ? ആ കള്ളപ്പണത്തിന്റെ സോഴ്സ്, അതിന്റെ ഉത്തരവാദികൾ മറ്റു ചിലരാണ്, തനിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല എന്ന് പി ടി തോമസ് എം എൽ എ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം മാറിയോ? ഇപ്പോൾ ശ്രീ ടോണി തന്നെ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ എന്നാണല്ലോ. നിപുൺ, അതോ
അതെ അതെ, ഇവിടെ ഇവിടെ ഇപ്പോൾ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉള്ള കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് കൊച്ചിയിലെ ആളുകൾക്ക് അറിയാവുന്ന, ഞാൻ തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടറാണ്, ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയ പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ ഒത്തുകളിച്ചുകൊണ്ട് പല റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നുണ്ടല്ലോ കാര്യം വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് അതാത് പാർട്ടികൾ അന്വേഷിച്ച നേതാക്കൾ അന്വേഷിച്ചാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ആ കാര്യം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ ഈ എം എൽ എക്ക് ഇതൊക്കെ തൊടു, ഈ അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ ഈ ടോണി ചെമ്മനെയൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പി ടി തോമസിൻ്റെ ചരിത്രം എന്താ? അദ്ദേഹം ഈ തൃക്കാക്കര മണ്ഡലത്തിൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ചിലവിന് ഈ പശ്ചിമഘട്ട വിഷയത്തിലൊരു പരിസ്ഥിതി അനുകൂല നിലപാടെടുത്ത എം എൽ എ ചിലവിനൂർ കായൽ ചിലവിനൂർ പോണയത്തെ ചാൽ നികത്തുന്ന വിഷയത്തിൽ അവിടെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായിട്ട് ഒത്തുകളിച്ച് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ആദ്യം അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിത്തെറിച്ചുപോയി. ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല പി ടി തോമസ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെന്ന്. അവിടെ സ്വന്തം ഭാര്യയുടെ പേരിലുള്ള സൊസൈറ്റിക്ക് വേണ്ടി പുഴ നികത്തി ആ ഭാര്യ ഡയറക്ടറായ സ്ഥാപനത്തിന് കൈമാറ്റം നടത്തിയ അതിനകത്ത് പങ്കാളിയായ വ്യക്തിയാണ് പി ടി തോമസ്. ഇത് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഇതിന് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരാതി സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കേസ് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് സർക്കാർ കേസെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സംഭവം ഇപ്പോൾ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് രണ്ട് ഒരു 3 സെൻറ്റിൻ്റെ ബൈപ്പാസിനോട് ചേർന്ന് കിടക്കുന്ന 3 സെൻറ്റിൻ്റെ ഒരു വിഷയം ഇത് തന്നെ ഇവിടെ പട്ടയം കൊടുത്തിട്ടുള്ള ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഇവിടെ പറയുന്നു. ഇതുപോലെ പാവപ്പെട്ടവരെ വഞ്ചിച്ചുകൊണ്ട് ഇവിടെ പല പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പട്ടയം കഴിഞ്ഞ വർഷങ്ങളോളമായിട്ട് പട്ടയം കൊടുക്കാത്ത ധാരാളം കുടുംബങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പി ടി തോമസിൻ്റെ ഭാര്യ ഡയറക്ടറായിരുന്ന ആ സൊസൈറ്റിക്ക് 1987 22 ഏക്കർ പുറമ്പോക്ക് ഭൂമിയാണ് പട്ടയമായിട്ട് നൽകിയത്. ഇവിടെ പാവപ്പെട്ടവർ അവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ചിലവിന് ആ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പണ്ടാരച്ചെറിയിലെ 40 കുടുംബങ്ങൾക്ക് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇപ്പോഴും പട്ടയം കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഗിരിനഗർ സൊസൈറ്റി സമ്പന്ന വർഗ്ഗങ്ങൾക്ക് വേണ്ടി വീട് ഭൂമി ഡിവൈഡ് ചെയ്ത് വീട് പണിത് കൊടുക്കുന്ന ഒരു അപ്പർ മിഡിൽ ക്ലാസ് കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരു സൊസൈറ്റിയാണ്. അവർക്ക് 87 22 ഏക്കർ സർക്കാർ ഭൂമി പട്ടയം കൊടുത്തു. പണ്ടാരച്ചെറിയിലെ പാവപ്പെട്ട 2 സെൻറ്റ് 3 സെൻറ്റിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും പട്ടയം കൊടുത്തിട്ടില്ല. ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ട ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ട് അത് റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പി ടി തോമസ് ഒക്കെ ഈ കേസുകളൊക്കെ ഇടപെടുന്നത്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെ അങ്ങനെ പട്ടയം കിട്ടാത്ത ആളുകളൊക്കെ വിഷമിക്കുന്ന നാട്ടിൽ ഈ കേസിൽ പട്ടയം കിട്ടാത്ത കുടുംബത്തെ രക്ഷിക്കാനല്ലേ എം എൽ എ ശ്രമിച്ചത്? നിങ്ങൾ പറയും ചിലപ്പോൾ അതിന് കോടികളുടെ വിലയുള്ളതാണ്, പക്ഷെ അവർക്കൊരു 80 ലക്ഷം രൂപ കിട്ടും വിധത്തിലേക്ക് ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തിക്കാൻ എം എൽ എ ശ്രമിച്ചതാണോ വലിയൊരു തെറ്റായി പോയത്? അതിന് അല്ല, അതിന് എം എൽ എ അവിടെ പോയി ഒരു ക്യാഷ് ഡീൽ നടക്കുന്ന സ്ഥലത്ത് ഭാഗം അങ്ങനെയല്ലല്ലോ ഇത് ഓർഗനൈസ് ചെയ്യേണ്ടത്. എം എൽ എ ഇങ്ങനെയല്ലല്ലോ അത് ഇടപെടേണ്ടത്. ഒരു പട്ടയം കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരം ഡീലുകളിൽ എങ്ങനെയാണ് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതിൻ്റെ ഇങ്ങനെയല്ല എം എൽ എ അവിടെ പോയി ഒരു ക്യാഷ് ഡീല് നടന്ന സ്ഥലത്ത് എം എൽ എക്ക് അവിടെ പോകേണ്ട കാര്യം തന്നെ എന്താണ്? അവർക്ക് പട്ടയം കൊടുക്കേണ്ടതാണെങ്കിൽ അവർക്ക് പട്ടയത്തിന്റെ റവന്യൂ നടത്തണം. അത് കഴിഞ്ഞു ഇത് പട്ടയമല്ല, പട്ടയം അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അവിടെ താമസിക്കുന്നവരാണ്, അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടത് ആ റിയൽ എസ്റ്റേറ്റുകാരുടെ ആവശ്യമാണ്. അതിനൊരു ഡീല് വില ഉറപ്പിക്കുന്നു. മാർക്കറ്റ് വില നോക്കിയാൽ ഏതാണ്ട് ഒരു 1.5 കോടി വരുന്ന വസ്തുവാണത്. അത് ആദ്യഘട്ടത്തിൽ 1.5 കോടി വരെ പറഞ്ഞിരുന്നു എന്ന് കേൾക്കുന്നു. 1.5 or 2 ഒക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്കൊക്കെ കുറെ കൂടി അറിയാമല്ലോ, ആ നാടറിയുന്നവരല്ലേ. നേരത്തെ ശ്രീ ടോണി ചെമ്മണിയോട് ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹം അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. പിന്നീട് അത് 1.30 ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുന്നത് എം എൽ എക്ക് അവിടെ എന്ത് കാര്യം? ശ്രീ ടോണി ചെമ്മണി, പി ടി തോമസ് ദൈനംദിന ഇടപെടേണ്ട എത്ര വിഷയമുണ്ട്? ടോണി ചെമ്മണി, ഈ പൊന്നും വിലയുള്ള 2 കോടി രൂപ വിലയുള്ള ഭൂമിയിലാണ് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടന്നിട്ടുള്ളത്. അതിൽ താങ്കൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. വില വല്ലാതെ കുറച്ച് അവരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ റിയൽ എസ്റ്റേറ്റുകാർക്കൊപ്പം നിൽക്കുന്നതാണോ ഈ പറഞ്ഞ, നേരത്തെ മാർട്ടിൻ പറഞ്ഞ മനുഷ്യ സ്നേഹം? ഞാൻ മറുപടി പറയാം, ഈ വസ്തുവിന് അത്രയും വിലയുണ്ടോ? 1.5 or 2 കോടി വിലയുണ്ടോ? ടോണി ചെമ്മണി പറയുന്ന കുടുംബത്തിന് താങ്കൾ ചോദ്യം മുഴുവൻ ചോദിച്ചു കഴിഞ്ഞു. ഞാൻ മറുപടി പറയാം, എനിക്കത് തടസ്സമുണ്ട്. കഴിഞ്ഞു ഈ ഇതിന് ഞാൻ മറുപടി പറയാം. 1998 ഈ ഭൂമി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾക്ക് വിൽക്കുന്നു, രവീന്ദ്രനാഥിന്റെ ഭാര്യ സഹോദരി നേരത്തെ പറഞ്ഞല്ലോ. അന്ന് ആ വിൽപ്പനയോടൊപ്പം ഈ കുടുംബത്തിന്
ആധാരം ചെയ്ത് കൊടുക്ക അത് ആധാരം ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ഈ പറയുന്ന വലിയ മൂല്യത്തിൽ വെക്കാൻ സാധിക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ കുടികടപ്പുകാരുടെ കാര്യങ്ങൾ ക്ഷേമം സംരക്ഷിക്കാതെയാണ് രവീന്ദ്രനാഥിന്റെ സഹോദരി ടോണി ചമ്മണി അത് നേരത്തെ താങ്കൾ പറഞ്ഞതാണ്. ഞാൻ അതുകൊണ്ട് ഇന്ന് ആ 4 സെന്റിന് ഉദ്ദേശം എത്ര രൂപ വില വരും? ആ 3 സെന്റിന് എനിക്കറിയില്ല, അത് എനിക്കറിയില്ല. ഏതായാലും ഇരു കൂട്ടരും ഇരു കൂട്ടരും തോമസ് പോയത് സദുദ്ദേശപരമാണെന്ന് താങ്കൾക്കറിയാം. 4 സെന്റ് പഴയ വീടും അതിന്റെ ഇപ്പോഴത്തെ മതിപ്പ് വില വിപണി വില എത്രാന്ന് ചോദിച്ചാൽ താങ്കൾ പറയില്ല, അത് മാത്രം പറയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അല്ല അങ്ങനെയല്ലല്ല, എനിക്ക് എനിക്കറിയാൻ പാടുള്ള പേര് ഞാൻ അറിയില്ല എന്നല്ലേ പറയുന്നത്. വിപണി മൂല്യം, പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇരു കൂട്ടരും തമ്മിൽ പരസ്പര സമ്മതത്തോടെ ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. എം എൽ എ മാത്രമല്ല എല്ലാ ആളുകളും, സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമാണ് ഈ ഉടമ്പടിക്ക് പിന്നിലുണ്ടായിട്ട്. ടോണി ചമ്മണിക്ക് അറിയില്ലെങ്കിൽ പണി എന്താണെന്ന് ചോദിച്ചു, ഒരു പൊതുപ്രവർത്തനം എന്താണെന്ന് അറിയുന്ന ആള്, അല്ലല്ല ഞാനത് പറയാം, എന്താണ് പൊതുപ്രവർത്തനം അറിയാത്ത ഈ മാന്യന്മാരെയൊക്കെ വേറെ വല്ല ചില്ലുംകൂട്ടത്തിൽ ഇരുത്ത്. പക്ഷെ ഇത് പറയുമ്പോൾ ടോണി ചമ്മണി, ഒരു പൊതുപ്രവർത്തനം അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തി, നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തി കൊള്ളടിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഇപ്പോഴത്തെ കുറെ വൈറ്റ് കോളർ ആളുകളെ കൂട്ടം നിർത്തുകയല്ല. ഇനി ഒരു നിമിഷം താങ്കൾക്ക് പറയാം, നിങ്ങൾക്ക് എന്താ ജനങ്ങളുമായിട്ടുള്ള ബന്ധം? ജനങ്ങളോട് ബന്ധമില്ലല്ലോ. അല്ല, ഈ ജനങ്ങളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കണക്കിൽപ്പെടാത്ത പണത്തിന്റെയും കള്ളപ്പണത്തിന്റെയും ഡീലിലേക്ക് പോകാമോ? അത് പറയാൻ ചിലപ്പോൾ ഇവരൊക്കെ വരേണ്ടി വരും. നിപുൺചെറിയാൻ ചെലവന്നൂർ കായൽ കയ്യേറ്റത്തിൽ ഒരു പരാതിക്കാരനായി പി ടി തോമസ് തൊഴിലാളികൾ കാണിക്കുന്ന കളവ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് ടോണി ചമ്മണിയുടെ പ്രശ്നം. ടോണി ചമ്മണിയും കൂട്ടരും ഈ കൊച്ചിൻ കോർപ്പറേഷൻ കമ്പ്യൂട്ടറൈസേഷൻ നടത്താത്ത കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. നടത്താത്തത് ഇവർക്ക് റിയൽ എസ്റ്റേറ്റ് മാമിയ കച്ചവടം നടത്താനാണ്. യാതൊരു സ്വീകരിക്കാത്ത ഒരു വെള്ള വൈറ്റ് കോളറുകാരുടെ കൂടെ ഞങ്ങൾ തെരുവ് അറിയിക്കണ. ഇങ്ങനെ ഒരാൾ വന്ന് തെരുവ് പറഞ്ഞാൽ ഞങ്ങൾ ചെറുതായി പോവോ? ആരാണ് ടോണി ഇവിടെ തെറി പറഞ്ഞത്? ആരും തെറി പറഞ്ഞില്ല, അവരവരുടെ വാദം പറഞ്ഞു. നിങ്ങൾ കൊണ്ടുവന്നിരുത്തരുത്. ടോണി, നിങ്ങൾ പറയുന്നത് പോലെയല്ല അദ്ദേഹം സത്യത്തിലില്ല. ശരത്ചന്ദ്രൻ, നിങ്ങളുടെ ചാനലിലേക്ക് ഞാൻ കുറച്ച് ആളുകളെ കൊണ്ടുവന്നുതരാം. നിങ്ങൾ കുറെ ആളുകളെ വെറുതെ സൃഷ്ടിക്കും. രാഷ്ട്രീയ തൊഴിലാളികൾ അസ്വസ്ഥരാവും. അവർ നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളെ കുറിച്ച് ജനങ്ങൾ അറിയുമോ? ഈ രാഷ്ട്രീയ തൊഴിലാളികളുടെ പ്രശ്നം. ഒരു നിമിഷം, ഒന്ന് ക്ഷമിക്കും. ഞങ്ങൾ പറയുന്നു, ഈ ചെലവന്നൂർ കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട പരാതിക്കാരനായി പി ടി തോമസിനെതിരെ ഇപ്പോൾ നടക്കുന്ന വിജിലൻസ് അന്വേഷണത്തിന് പിന്നിൽ പരാതിക്കാരനായി പോയ ഒരാൾക്ക് പി ടി തോമസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പങ്കെടുക്കുന്നതിന് എന്ത് അയോഗ്യതയാണുള്ളത്? അദ്ദേഹത്തിനല്ലേ പറയാൻ ചില കാര്യങ്ങളെങ്കിലും പറയാൻ കഴിയുന്നയാൾ? ആ നിലയിൽ മാത്രമാണ് അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, മറ്റത് മാർട്ടിൻ മാനേജേരി, മാർട്ടിൻ മാനേജേരി രേഖാമൂലം പരാതിക്കാരനാണ് പി ടി തോമസിനെതിരെ. ആ മാർട്ടിൻചേരിയെ എന്താ വീക്ഷണപത്രത്തിൽ പുറത്താക്കി നിങ്ങൾക്ക് അറിയാവോ? അതും കൂടി നിങ്ങൾ അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് വീക്ഷണപത്രത്തിൽ പുറത്താക്കിയതെന്ന് നിങ്ങൾ അറിയണം. ഇവിടെ
ടോണി, നിങ്ങൾക്ക് സംസ്കാരത്തിന് ആ കാര്യം പറയുന്നില്ല. അത് വേണ്ട, എന്റെ സംസ്കാരമാണ്, എന്ത് കേസിലാണ്, എന്ത് അല്ല, ഞാൻ പറയുന്നില്ല. ഒരു ചാനൽ ചർച്ചയിൽ എന്റെ സംസ്കാരം, അത് നല്ലത്, അത് നല്ലത്. ഞാൻ അത് എനിക്ക് മനസ്സിലായി. ഞാൻ അതിനെക്കുറിച്ച് താങ്കൾ ഇനി അത് എന്തെങ്കിലും പറയണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതിക്കാരനായി നിൽക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം രേഖാമൂലം പരാതി കൊടുത്ത് എം എൽ എക്ക് എതിരെ നിൽക്കുന്നു. ആ പരാതിക്കാരനെ നിങ്ങൾ ഒരുപാട് പരാതികൾ ചവിട്ടിക്കേറിയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം. രണ്ട് ആളുകൾ നിങ്ങൾ കൂട്ടല്ല, അവരോട് പറയണം ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ഞങ്ങളുടെ അവരെ ജനങ്ങളുടെ നിങ്ങൾക്ക് യോഗ്യതയില്ല. ടോണി ചമ്മണി പറയുന്നത് പി ടി തോമസിനെതിരെ സംസാരിക്കാൻ എന്നാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കൊച്ചിയെ കൊള്ളയടിക്കുന്ന, കൊച്ചിയുടെ കായലും തോടും നികത്തി റിയൽ എസ്റ്റേറ്റ് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയുടെ വെറും രാഷ്ട്രീയ തൊഴിലാളിയാണ് മിസ്റ്റർ ടോണി ചെമ്മണി എന്നാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ടോണി ചെമ്മണി വലിയ കാര്യമൊന്നും പറയണ്ട, നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതിന് ഈ രണ്ട് പാർട്ടിക്കാരുടെ ആളുകളും ഇവിടെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. കൊള്ളയടിക്കാനുള്ള കാര്യം ഞങ്ങൾക്ക് ഇവിടെ എല്ലായിടത്തും ഒരുമിച്ചാണ് കൊള്ളയടിക്കുന്നത്. ആൾ കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, അദ്ദേഹം കേരള നിയമസഭയിലെ സാമാജികനാണ്, ജനപ്രതിനിധിയാണ് ഒന്ന്. രണ്ടാമത് അദ്ദേഹം ഒരു മുൻ പാർലമെന്റ് മെമ്പറാണ്, എം പി എന്ന നിലയ്ക്ക് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ എം പി എന്ന നിലയ്ക്ക് സേവനം അനുഷ്ഠിച്ച ഒരാൾക്ക് ഇൻകം ടാക്സ് ആക്ടിനെ കുറിച്ച് തീർച്ചയായിട്ടും അറിയാതെ വരില്ല. അദ്ദേഹം ലോകസഭയിൽ എത്രയോ വട്ടം ഈ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവണം. ആ ഇൻകം ടാക്സ് ആക്ടിലെ വ്യവസ്ഥകൾ വളരെ വ്യക്തമാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ 2 ലക്ഷം രൂപ ആണ് പരമാവധി പാൻ കാർഡ് ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതെന്ന്. കള്ളപ്പണത്തെ സംബന്ധിച്ചുള്ള നിർവചനം എന്താണ്? കണക്കിൽപ്പെടാത്ത അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ഏത് പണവും കള്ളപ്പണമാണ്. ഇവിടെ ഇത്തരത്തിൽ പാതിരായിക്ക് കൈകാര്യം പണമായിട്ട് ഒരു വീട്ടിൽ കൊണ്ട് പണം ഏൽപ്പിച്ചിട്ട് ഈ പണം പിറ്റേ ദിവസം ബാങ്കിൽ അടയ്ക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയുന്നൊന്നല്ല. കാരണം നാളെ ബാങ്കിൽ ചെയ്തപ്പോൾ ആ പണം ബാങ്കുകാർ സ്വീകരിക്കില്ല, അത് വ്യക്തമല്ലേ? മാത്രമല്ല അതിന്റെ ഉത്തരവാദിത്വം അപ്പോൾ ആ പാവപ്പെട്ട കുടുംബത്തിന് തന്നെ എനിക്ക് വെച്ചു കൊടുക്കുകയാണ്. വാസ്തവത്തിൽ സത്യസന്ധമായ ഒരു ഇടപാടാണ് എങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ചെയ്യുന്നയാൾ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യുക. ശ്രീ വി കെ പ്രസാദ്, ഇപ്പോൾ ടോണി ചെമ്മണി ആണെങ്കിലും ഇന്ന് പി ടി തോമസ് ആണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന് ഒരു കരാറുണ്ട്. ആ കരാറ് 500 രൂപ പത്രത്തിൽ, മുദ്രപത്രത്തിൽ 80 ലക്ഷം രൂപയുടെ ഇടപാടിന് 500 രൂപയുടെ മുദ്രപത്രം മതിയോ എന്ന നിലയിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. പണം അക്കൗണ്ടിൽ നിക്ഷേപിക്കാനുള്ള കരാറാണ് ഉണ്ടാക്കിയതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. സതുദ്ദേശപരമായി അതിനെ എടുത്തുകൂടെ? എനിക്ക് പറയാൻ കഴിയുന്നത് 80 ലക്ഷം രൂപയല്ല, എത്ര കോടി രൂപയാണെങ്കിലും എഗ്രിമെന്റ് എഴുതുന്നതിന് 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മതി ഒരു എഗ്രിമെന്റിന്. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ എഗ്രിമെന്റിൽ എഴുതി വെച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിൽ അടയ്ക്കും എന്ന് എഴുതി വെച്ചു എന്ന് പറയുന്നത് കൊണ്ട് ആ പണം കള്ളപ്പണം വെള്ളപ്പണം ആവില്ല. കള്ളപ്പണം എന്ന് പറയുന്നത് പണം വാങ്ങിച്ചയാളുടെ ഭാഗത്തു നിന്നല്ല, പണം കൊടുത്തയാളുടെ ഭാഗത്തു നിന്നാണ്. കാരണം അയാൾ എവിടുന്നാണ് ഇതിന്റെ സ്രോതസ്? സ്രോതസ്സുള്ള പണമാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നല്ലേ കൈമാറ്റം ചെയ്യുകയുള്ളൂ. അപ്പോൾ വളരെ വ്യക്തമല്ലേ, പകൽ പോലെ വ്യക്തമല്ലേ സ്രോതസ് വെളിപ്പെടുത്താൻ കഴിയാത്ത പണമാണ് എന്ന്? സ്രോതസ് വെളിപ്പെടുത്താൻ കഴിയാത്ത, കണക്കിൽപ്പെടാത്ത പണമാണ് കള്ളപ്പണം. അത് അതിന്റെ നിർവചനം തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, അത്തരത്തിൽ പാർലമെന്റിന്റെ അനുഭവ പരിചയമുള്ള ഒരാൾ ഇവിടെ ഇനി വാദത്തിന് വേണ്ടി അദ്ദേഹം മധ്യസ്ഥതയ്ക്ക് വേണ്ടിയാണ് പോയതെന്ന് സമ്മതിച്ചാൽ പോലും അവിടെ ഈ തരത്തിൽ കണക്കിൽപ്പെടാത്തൊരു പണമിടപാട് നടക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു വേണ്ടത്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, അവിടെ ഇൻകം ടാക്സിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ അദ്ദേഹം അവിടുന്ന് വഴുതി മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കൃത്യമായിട്ട് വഴുതി മാറാനുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായല്ലോ. എന്തുകൊണ്ടാണത്? ആ സമയത്ത് ഇൻകം ടാക്സുകാർ വരുമ്പോൾ അവിടെ നിന്നാൽ അപകടമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപകടം മണത്തു. എന്തുകൊണ്ട്? കണക്കിൽപ്പെടാത്ത പണമാണെന്ന് അറിയുന്നതുകൊണ്ടാണ് അപകടം മണത്തുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ടും ഈ കാര്യത്തിൽ പി ടി തോമസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ച മറച്ചു വെക്കാൻ കഴിയുമ്പോന്നല്ല. നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ ഏജന്റായി ആണ് അവിടെ പോയത് എന്നുള്ളത് നമുക്ക് അത് നിഷേധിക്കാൻ കഴിയുന്നൊന്നല്ല. അതല്ലെങ്കിൽ എന്തിനിങ്ങനെ തർക്കവശമാണെങ്കിൽ തർക്കത്തിന് പണം കൊണ്ടല്ലോ പോകുന്നത്. തർക്കം ഞാൻ മുമ്പ് ചോദിച്ചത്,
അതിന് ആരും 80 ലക്ഷം രൂപ ബാഗിലാക്കിയല്ലോ തർക്കം പരിഹരിക്കാൻ പോകുന്നു. മറുപടി, ഇത് കണക്കിൽപ്പെടാത്ത പണമാണ്, സോഴ്സ് വെളിപ്പെടുത്താൻ കഴിയാത്ത പണമാണ്, ആ തരത്തിൽ അത് കള്ളപ്പണമാണ്. അത്തരം ഒരു ഡീലിലാണ് ഈ നിലകളിൽ പാർലമെന്ററി അനുഭവ പരിചയം ഒരുപാടുള്ള പി ടി തോമസ് ഒരുപാട് വിഷയങ്ങളിൽ ദിനം പ്രതി ഇടപെടുകയും വാർത്താസമ്മേളനം നടത്തുകയും അതിൻ്റെ പേരിൽ ആരെയും എന്തും ആക്ഷേപിക്കാനോ വിമർശിക്കാനോ മടിയില്ലാത്ത പി ടി തോമസ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം നന്നായി അറിയാമല്ലോ. ആ പി ടി തോമസ് സ്വന്തം നടപടിയിലൂടെ ചെന്നുപെട്ടത്, അതിന് അദ്ദേഹം തൃപ്തികരമായി എന്ത് വിശദീകരണം നൽകും? ശ്രീ വി കെ പ്രസാദ് പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ പി ടി തോമസിനെ കാത്തിരിക്കുന്നു. ഇന്നത്തെ ഒരു വാർത്താ സമ്മേളനം കൊണ്ട് അവസാനിക്കുന്നതല്ല അതൊന്നും. ടോണി ചമ്മണി, അതിനെല്ലാം കൃത്യമായി കരാറിലുണ്ട്, കരാറിൽ പറഞ്ഞിട്ടുണ്ട്. യെസ്, അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ കരാറിലുണ്ട്. നൽകുന്ന പണം ബാങ്കിൽ അടച്ച് ബോധ്യപ്പെടുത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പണമായിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ പ്രായമായ സ്ത്രീ ഉള്ളതുകൊണ്ടും ഈ പറയുന്ന കൃത്യമായി പണം രാമകൃഷ്ണൻ നൽകും എന്ന് ഉറപ്പുവരുത്താനുമാണ്. കാരണം ഇവർ ഒപ്പിട്ടതിന് ശേഷം പണം ട്രാൻസ്ഫർ ചെയ്യില്ല എന്നൊരു ഭയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും പൊതുപ്രവർത്തന മധ്യസ്ഥതയിൽ അവിടെ പണം ബോധ്യപ്പെടുത്തണമെന്നൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതും ബാങ്കിലേക്ക് തന്നെ അടച്ച് വേണമെന്ന് കരാറിൽ പറയുന്നത് അത് നേരായ വൈറ്റ് മണി ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇനി കൊണ്ടുവന്നത് കള്ളപ്പണമാണോ? ചമ്മണിയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ബാങ്കിൽ നെഫ്റ്റ് എന്ന് പറയുന്ന ഇടപാട്, അതായത് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്കോ ഒരു ശാഖയിൽ നിന്ന് മറ്റൊരു ശാഖയിലേക്കോ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്നതിനുള്ള നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന സംവിധാനം, അത് 24/7 ആണിപ്പോൾ 24 മണിക്കൂറും 7 ദിവസവും പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതായത് ഏത് പാതിരായിരിക്കും ഈ അക്കൗണ്ട് വഴി എത്ര ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് എത്ര തുകയും കൈമാറുന്നതിനുള്ള സൗകര്യം ഇന്ന് ലഭ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ട് മറ്റേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് ബാങ്കിന്റെ പാസ്ബുക്ക് അല്ലെങ്കിൽ അത് അതിന്റെ രേഖ കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ മാത്രമല്ല, അതിലൊരു വലിയ അപകടം ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിക്കുകയാണ്. വാസ്തവത്തിൽ ആ പാവപ്പെട്ട കുടുംബത്തെ ഒരു അപകടത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ് ചെയ്തത്, അത്തരത്തിൽ അപകടം പിടിച്ചൊരു കരാർ ഒപ്പിടാൻ പ്രേരിപ്പിക്കുന്നത് വഴി. കാരണം നിയമവിരുദ്ധമായ വ്യവസ്ഥകളുള്ള കരാർ തീർച്ചയായിട്ടും വി കെ പ്രസാദ് പറയുന്നത് ആ കരാറിന്റെ ഗുണഭോക്താവ് ആ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആവുകയും ആ പാവപ്പെട്ട കുടുംബം അപകടത്തിലാവുകയും ചെയ്യുന്ന ഒരു കരാറിനാണ് MLA മധ്യസ്ഥം നിന്നതെന്നാണോ? അതെ, കാരണം ഈ പണം നാളെ ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കേണ്ടത് ആരായിരുന്നപ്പോൾ പണം കൈമാറുകയാണെങ്കിൽ ഈ പണം വാങ്ങിച്ച ആളുകളാണ്. അവർ നാളെ ബാങ്കിൽ ചെന്ന് എന്ത് സ്രോതസ്സാണ് വെളിപ്പെടുത്തുക? പണമായിട്ട് ബാങ്കിൽ ഇത്രയും പണം കൊണ്ടുവന്നാൽ ഏത് ബാങ്കാണ് സ്വീകരിക്കുക? ടോണി ചമ്മണി, ഒരു മറുപടി കൊടുക്കൂ, ഒരു വിശദീകരണം വേണം. അത്തരം കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രോസസ്സിലൂടെ പോകട്ടെ. അവിടെ പണം അവിടെ അതാണ് പ്രശ്നം. ഇതിനൊരു കരാറുണ്ടെന്ന് ഉയർത്തിക്കാട്ടി സംസാരിക്കുമ്പോൾ ഗുരുതരമായ പ്രശ്നം ആ പാവപ്പെട്ട കുടുംബത്തെ. അപ്പൊ ഇതിന് താങ്കൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല? അടിക്കാനോ അല്ല, അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇല്ലില്ല, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇടയ്ക്കേറി ഞാൻ പിന്നെ എങ്ങനെ പറയും? ഞാൻ വളരെ കൃത്യമായി ഇതിൽ ആവർത്തിച്ചാണ് പറയാം. ഞാൻ കൃത്യമായി പറഞ്ഞാണ്, ആ വീട്ടിൽ പ്രായം ചെന്നൊരു സ്ത്രീയുണ്ട്, അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവർ അവിടെ ബെഡ് റിഡൻ ആണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെയും കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും വിശ്വാസമാണ് വാർഡ് കൗൺസിലർമാർക്കൊണ്ട് വിവിധ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ 80 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊണ്ടുപോയതേ തെറ്റ്. അത് സാധാരണ നിലയിൽ അങ്ങനെ ഒരാൾക്കും കൊണ്ടുപോകാൻ അവകാശമില്ല, കൊണ്ടുപോയത് തെറ്റുമാണ്. ആ പണം കള്ളപ്പണമാണ്, ഇതാണ് കാര്യം. ആ കള്ളപ്പണത്തിൻ്റെ മേലെ ഒരു മധ്യസ്ഥം നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആയ PT തോമസ് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവിടെ നിൽക്കാതെ അദ്ദേഹം പോയത്. ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴേ നമുക്കതിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാവുള്ളൂ. ആ കരാറിൻ്റെ കൂടി പ്രസാദ് പറഞ്ഞത് വളരെ ഗൗരവമാണ്. പ്രസാദ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് ഇപ്പോഴെല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് മുമ്പത്തെ പോലെ സംഭാവന വാങ്ങാൻ പോലും സാധിക്കില്ല. പരമാവധി സംഭാവന വാങ്ങാൻ സാധിക്കുന്നത് ഇപ്പോഴും 2000 രൂപയാണ്. മുമ്പ് 20,000 രൂപ വാങ്ങായിരുന്നു, ഇപ്പോൾ അതും മാറി. ഇപ്പോൾ 10,000 രൂപ മാത്രമേ ഒരാൾക്ക് ചെക്കല്ലാതെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ.
ഒരാൾക്ക് ഒരു ദിവസം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ പാൻ കാർഡുള്ള ഒരാൾക്ക് 2 ലക്ഷം മാത്രമേ വരുള്ളൂ. അപ്പം ഇയാൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു, ഈ രാമകൃഷ്ണന് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്ന മാക്സിമം പണം 2 ലക്ഷം രൂപ ആയിരുന്നു. എങ്ങനെ 80 ലക്ഷം രൂപയും കൂടെ അവിടെ പോയി? ആ 80 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കരാറുണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ 1 ലക്ഷം രൂപ 2 ബാഗിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് MLA പറയുകയും ചെയ്തിട്ടുണ്ട്. തോമസ് TT തോമസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പണമാണെന്നാണ് തോന്നുന്നത്, ബാഗാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കള്ളപ്പണവും കൊണ്ട് ഒരു മധ്യസ്ഥത്തിൻ്റെ ഭാഗമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ പോയി എന്ന് പറയുന്നത് തന്നെ തെറ്റായ രീതിയാണ്, കീഴ്വഴക്കുമാണ്. ആർക്കും അങ്ങനെ പണ്ടല്ല നാട്ടു ന്യായം അനുസരിച്ചിട്ട് പൈസ എല്ലാം കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അതൊക്കെ മാറി നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, പ്രത്യേകിച്ച് നോട്ട് നിരോധനത്തിന് തുടർന്ന് തോന്നുന്ന പോലെ എവിടെയെങ്കിലും പണം നിക്ഷേപിക്കാനും സാധിക്കില്ല, എവിടെ നിന്നെങ്കിലും കൊണ്ടുപോയിട്ട് അത് വിഡ്രോ ചെയ്യാനും സാധിക്കില്ല. എല്ലാറ്റിൻ്റെയും സ്രോതസ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയണം. അതുകൊണ്ട് പെണ്ണുങ്ങൾ അവിടെ കിടക്കുകയാണ്, അവിടെ എണ്ണി തിട്ടപ്പെടുത്താൻ മുന്നിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇല്ല, പക്ഷേ എന്താണ് PT തോമസ് പറഞ്ഞത്? ഗോവിന്ദ മാഷ്, ഈ പറഞ്ഞ രാമകൃഷ്ണൻ കള്ളപ്പണക്കാരനാണോ എന്നൊന്നും തനിക്കറിയേണ്ട കാര്യമില്ല. അല്ല, അദ്ദേഹത്തിന് അറിയോ ഇല്ലോ എന്ന് വേറെ പ്രശ്നം. ഇവിടെ കള്ളപ്പണമാണെന്ന് അർത്ഥം. അങ്ങനെ കള്ളപ്പണം വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടോ? തീർച്ചയായിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ ഉണ്ടാക്കിയ കരാറാണല്ലോ ഇത്. ആ കരാർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പൈസ കൊടുക്കാനല്ലേ വന്നിട്ടുള്ളത്? ആ കൊടുക്കാൻ കൊണ്ടുവന്നാൽ 80 ലക്ഷം രൂപ 40 ലക്ഷം ഉള്ളൂ ഇപ്പം പറയുന്നുണ്ട്. ആ 40 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 80 ലക്ഷത്തിൻ്റെ എത്ര ലക്ഷത്തിൻ്റെ ആയാലും 2 ലക്ഷത്തിൽ അധികം വരുന്നുണ്ടെങ്കിൽ അത് കള്ളപ്പണം തന്നെയാണ്. അതിന് യാതൊരു വ്യവസ്ഥയില്ല, വ്യവസ്ഥയില്ലാത്ത പണമാണ്. ആ വ്യവസ്ഥയില്ലാത്ത പണം കൊടുക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ കരാറിൻ്റെ അടിസ്ഥാനത്തിലായാൽ പോലും ഒരു MLA കൂട്ടുനിൽക്കുന്നു പോകുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ പ്രശ്നമാണ്. നിപുൺ, ആ പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം പരിശോധിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ മേലെ വേറെ എന്തെങ്കിലും കരുതലേക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല. അന്വേഷിച്ച് വരുമ്പോൾ ഇമാതിരിയുള്ള ഒരു ഡീലിന് കൂട്ടുനിൽക്കുക എന്നത് ഒരു MLA സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് ടോണി ചെമ്മണിക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് അപ്പോൾ തന്നെ പോയത്. ഈ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മുൻപിൽ പെടാതെ പോയത് അതുകൊണ്ടാണ്. നിപുൺ, ഇതിലൊരു കാര്യം, ഇപ്പോൾ ഈ കള്ളപ്പണമാണ് ഒരു കാര്യം കൂടി നിപുൺ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും റിയൽ എസ്റ്റേറ്റുകാരാണ്. നിങ്ങൾ കേട്ട് കിട്ടിയവരേത്? എല്ലാ രാഷ്ട്രീയക്കാരും ഈ റിയൽ എസ്റ്റേറ്റുകാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? അമ്മാതിരിയുടെ വസ്ത്രത്തിൽ നിന്ന് പുറപ്പെടുക, നിങ്ങൾക്ക് കോൺക്രീറ്റ് ആയിട്ട് പറയാനുള്ളത് പറഞ്ഞു. ഇത് ആരെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ള എല്ലാവരും, എല്ലാ ആളുകളും, എല്ലാ രാഷ്ട്രീയ തൊഴിലാളികളും നിങ്ങൾ പറഞ്ഞ ഉപയോഗിച്ച പദാണ്. എല്ലാ രാഷ്ട്രീയ തൊഴിലാളികളും നേരത്തെ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചതാണ്. എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രവർത്തകന്മാരും ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ എന്ത് തരത്തിലുള്ള തെളിവാണ് നിങ്ങൾ? കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും നിങ്ങൾ പറയുന്ന പോലെ റിയൽ എസ്റ്റേറ്റിന്റെ ആളുകളാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവരെ കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞു ഈ കച്ചവടത്തിന് പോയ രാഷ്ട്രീയക്കാര് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരാണ്. അത് ബ്രാൻഡ് സെക്രട്ടറി ആണെങ്കിലും PT തോമസ് ആണെങ്കിലും പിന്നെ കൊച്ചിയിൽ ഞങ്ങൾ കണ്ടുവരുന്നത് ഇവിടെ പല റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളും ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും കൂടി നടത്തുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെയാണ് പറയുന്നത് യാതൊരു കാര്യം കോൺക്രീറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന 1000 കണക്കിന് ആളുകളുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും. അതെന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? വളരെ ചുരുക്കമായിട്ട് ഉള്ള ചില അനുഭവങ്ങൾ വെച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തകരെ മുഴുവൻ കരിവാരി തേക്കുന്ന ആ ഒരു നിലപാട് അങ്ങനൊരു പ്രവണത പാടില്ല എന്നാണ് രാഷ്ട്രീയ അല്ലല്ല രാഷ്ട്രീയ പ്രവർത്തകർ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ഇപ്പോ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധി ഈ വിഷയം മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് കച്ചവടമായി ഇവിടെ ഞങ്ങൾ കാണുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരം റിയൽ എസ്റ്റേറ്റ് സംഭവങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇത് അല്ല, ഏതെങ്കിലും ഒരു ഗോവിന്ദ മാസ്റ്റർ പറയുന്ന പോലെ ഞാൻ പറയുന്നത്,
നൂറിൽ രണ്ടു പേര് ചിലപ്പോ അത്രക്കാരായിരിക്കില്ല. നൂറിൽ രണ്ടു പേര് ചിലപ്പോ എക്സെപ്ഷണൽ ആയിട്ടുണ്ടോ? നിങ്ങള് ഈ എറണാകുളം എന്നെ പുതുതായിട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ അവിടെ പാർട്ടി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി കേഡറാണ് എറണാകുളം. എനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾ ധരിക്കണ്ടില്ല. കോൺഗ്രസ് നേതാക്കളുമായിട്ട് ചേർന്ന് ശക്തമായ രീതിയിലുള്ള അവിടുത്തെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സമരം ഞാൻ അവിടെ സെക്രട്ടറി ആയപ്പോൾ തന്നെ നടന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, നിങ്ങൾ വല്ലാണ്ട് അസൂക്ഷ്മത ഉണ്ടാവണ്ട. അതാ ഇതാണ് ഏതെങ്കിലും പ്രശ്നത്തിന്റെ രാഷ്ട്രീയക്കാരടപെട്ടപ്പോ തെറ്റായ പ്രവണതയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും സംഭവങ്ങളോ ഉണ്ടായാൽ അതിനെ ആ രീതിയിൽ പറയല്ലാതെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകർ, എല്ലാ പാർട്ടിയിലും പെട്ട എല്ലാ പാർട്ടി പ്രവർത്തകരും ഇതുപോലെ റിയൽ എസ്റ്റേറ്റിന്റെ വക്താക്കളായിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു ശരിയില്ല എന്നുള്ളതാണ് ഞാൻ അവർ. ഏതായാലും അതിലേക്ക് അല്ല നമ്മുടെ ചർച്ച പോകുന്നത്, ചർച്ച അവസാനിപ്പിക്കുന്നത് എന്നതുകൊണ്ട് ആ ചർച്ചയിലേക്ക് ഇനി റീഓപ്പൺ ചെയ്യാനൊരു സമയം നമ്മുടെ മുമ്പിലില്ല. ഈ വിഷയത്തിൽ ഞാൻ അതിലേക്ക് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇപ്പോൾ വന്ന വിവരങ്ങളുടെയും എന്താണ് പി ടി തോമസ് പറയുന്നത്, ഈ കള്ളപ്പണമാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം തരിക്കില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ പൂർണ്ണമായും അദ്ദേഹം നിഷേധിക്കുന്നു. പക്ഷേ ഗൗരവമുള്ളൊരു അന്വേഷണം വന്നാൽ, അന്വേഷണം നടന്നാൽ അതിൻ്റെ ഭാഗമായി ഈ വിഷയത്തിൽ പി ടി തോമസ് മാറേണ്ടി വരുമോ? നിപുൺ, താങ്കളുടെ ഒരു അഭിപ്രായം. ചർച്ച അവസാനിക്കുക, നമുക്ക് എല്ലാവരിലേക്കും ഒന്ന് പോകണം, ചുരുക്കി വേണം. അല്ല, കൃത്യമായിട്ടും ഈ ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ, ഇതിനു മുമ്പ് ഞാൻ ഈ വിഷയത്തെ കുറിച്ചാണ് ചോദിച്ചത്. തോമസിന്റെ ഇടപെടൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്, അതും റിയൽ എസ്റ്റേറ്റ്, ആ അഴിമതി കേസ് വന്നിരിക്കുന്നത്. അതെ അതെ, പി ടി തോമസ് തൃക്കാക്കര എം എൽ എ സ്ഥാനത്ത് തുടരാനായിട്ട് യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ളത് ഈ കേസെടുക്കുമ്പോൾ വളരെ വ്യക്തമാണ്. കാരണം ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച NEFT അല്ലെങ്കിൽ RTGS പോലെയുള്ള ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ നിലവിൽ വന്നിട്ട് കാലം കുറച്ചായി. അതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഇത്രയും, ഇപ്പോൾ ഇവിടെ ടോണി ചെമ്മണ്ണി പറഞ്ഞ പോലെ ഇത്രയും പരിചയമുള്ള, ഇവർക്ക് ഭയങ്കര പരിചയമാണല്ലോ ജനങ്ങളുമായിട്ട് ഇടപെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട്. അപ്പോൾ ആ ഒരു പരിചയത്തിൽ നിന്ന് ഇതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയേണ്ടതാണല്ലോ. അപ്പോൾ ആ അങ്ങനെ അറിയുന്ന ഒരാൾ ഇങ്ങനെ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം തന്നെയെന്ന് പ്രഥമ ദൃഷ്ടിയെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹം മാറിയുന്നത് അന്വേഷണം നേരിടട്ടെ. ഒരു ഒരു ബ്ലാക്ക് മണി ഡീൽ നടന്ന സ്ഥലത്ത് പോകാണ്ടിരിക്കാനുള്ള പ്രിക്കോഷൻ എടുക്കാൻ ഒരു MLA MP ആയിരുന്ന ഇത്ര മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്നിവർ അവകാശപ്പെടുന്ന ഒരാൾക്ക് പറ്റിയിട്ടില്ലേ? അപ്പോൾ അവിടെ ഒരു കൃത്യമായ ഫെയിലർ വളരെ വ്യക്തമാണല്ലോ. ഇവിടെ അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹം മറ്റൊരു റിയൽ എസ്റ്റേറ്റ് പരാജയം, വീഴ്ചകൾ, പാളിച്ചകൾ, അത് പ്രകടമാണ്, അത് അത്ര നിഷ്കളങ്കവുമല്ല എന്ന ഒരു പശ്ചാത്തലമുണ്ട്. പി ടി തോമസ് മാത്രമല്ല ഇക്കാര്യങ്ങളിലൊക്കെ വലിയ കുരിശുദ്ധം നടത്തുന്ന ആളുകൂടിയാണ് അദ്ദേഹം. സ്വയം ഇത്തരം ആരോപണങ്ങളിൽ ചെന്നുപെടുമ്പോൾ ആ ആരോപണങ്ങൾ തെളിയിക്കാൻ, ആരോപണങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കാനുള്ളൊരു ഉത്തരവാദിത്വം പി ടി തോമസിന് മറ്റാരേക്കാളും അധികമുണ്ട്. ഈ സമീപകാലത്തടക്കം അദ്ദേഹം എന്തെല്ലാം തരത്തിൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ തെളിവുപരമായ സാഹചര്യങ്ങളിലേക്ക് ഒന്നും പോകാൻ പോലും തയ്യാറാകാതെ നിരന്തരം ആ ശ്രമം നടത്തിക്കൊണ്ടുവന്ന ഒരാൾ. കോടിയേരി പറഞ്ഞ പോലെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന നിലയിൽ സ്വന്തം തനിക്ക് നേരെ ആക്ഷേപങ്ങൾ വന്നാൽ അത് തെളിയിക്കാൻ, അതിൽ സംശയ നിവൃത്തി വരുത്താൻ ഒരു ഉത്തരവാദിത്വമില്ലേ പി ടി തോമസിന്? അന്വേഷണം വേണ്ടേ? ആരോപണങ്ങളെന്നെല്ലാം നിങ്ങളുടെ CPM സൈബർ ഗ്രൂപ്പുകാർ ഉന്നയിക്കുന്നതാണ്, കൈരളി ചാനലിലെ ചർച്ചകൾ ഉന്നയിക്കുന്നതാണ്. അതുകൊണ്ട് അതെല്ലാം കാലം തെളിയിക്കും. ടോണി ഇന്ന് മറ്റ് പലയിടത്തും ഇതൊക്കെ ചർച്ചയാണ് കേട്ടോ ടോണി. അതുകൊണ്ട് ടോണിയുടെ സഹപ്രവർത്തകരായ നേതാക്കളോട് ചോദിച്ചു നോക്കുക, ആരൊക്കെ ഏതൊക്കെ ചർച്ചകളിൽ പോയെന്ന വിഷയത്തിൽ. ആയിരിക്കാം, ഞാൻ ഒറ്റ കാര്യം പറയാം, പി ടി തോമസ് മാറി നിൽക്കണോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ മെയ് മാസം വരെ അവിടുത്തെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്ക്, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഒരു ചാനൽ നിയമപരമായ പ്രശ്നത്തിന് ജനങ്ങൾക്കല്ല വിട്ടുകൊടുക്കുക, പി ടി തോമസ് നിയമപരമായ പ്രശ്നങ്ങൾക്ക് അതിന് അന്വേഷണം വേണ്ടേ? അതിനുള്ള സന്നദ്ധതയോടെ മുന്നോട്ട് വരണ്ടേന്നാണ് ഇവർ ചോദിച്ചത്. കണക്കിൽപ്പെടാത്ത പണം, ഉറവിടം വെളിപ്പെടാത്ത പണം, ഞാൻ പറയട്ടെ, അതിലാണ് മധ്യസ്ഥന്റെ റോളിൽ നിന്നത്. വന്നിട്ടുള്ള പദപ്രയോഗമാണ്. പ്ലീസ്, ഞാൻ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം പ്ലീസ്. താങ്കൾ എന്നെ തടസ്സപ്പെടുത്തരുത്. കള്ളപ്പണം എന്നത് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞതാണ്. കള്ളപ്പണമാണോ ഇല്ലേ എന്നുള്ള അന്വേഷണത്തിൽ തെളിയണം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അന്വേഷണത്തിൽ തെളിയണം. അല്ല, ഒരു അപ്പോൾ ഒരു അന്വേഷണം ഉണ്ടാവണം. കള്ളപ്പണമാണെങ്കിൽ നടപടി സ്വീകരിക്കണം. അതിനോട് യോജിക്കല്ലേ? യോജിക്കണം. ഉണ്ടാവണമല്ലോ, തീർച്ചയായിട്ടും. പ്രസാദ് ഒരു വാചകം, ഒരു വാചകം. ആ പ്രസാദ് പറട്ടെ.
കള്ളപ്പണമാണ് എന്നത് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്. അത് അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം, കണ്ടുപിടിക്കട്ടെ എന്ന് ടോണി ചമ്മണി പറയുന്നത് വളരെ സ്വാഗതാർഹമായ ഒരു നിലപാടാണ്. ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നതല്ല, നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നാട്ടിൽ നിലവിലുള്ള നിയമവ്യവസ്ഥ എല്ലാവർക്കും ബാധകമല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പണം കള്ളപ്പണമല്ലാതെ മറ്റെന്താണ്, ഇതിനെ മറ്റെന്ത് തരത്തിലാണ് നിർവചിക്കാൻ പറ്റുക? അത് വ്യക്തമല്ലേ? ഇനിയും അതിനെങ്ങനെയാണ് ന്യായീകരിക്കാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായിരുന്നാലും അത് അന്വേഷിച്ച് തെളിയിക്കേണ്ടതാണ്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും നിയമപരമായ നടപടികൾക്ക് അദ്ദേഹം വിധേയനാകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നാട്ടിലെ നീതിക്ക് അർത്ഥമുള്ളൂ. ഏതായാലും ആ ജാഗ്രത ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഏജൻസികൾക്കുണ്ട്, അന്വേഷണ ഏജൻസികൾക്കുണ്ടാവണം, അതാണ് പ്രധാനം. അതിപ്പോ അത് പി ടി തോമസിന്റെ ഉത്തരവാദിത്തമല്ല, ആ ഏജൻസികൾക്കും നമ്മുടെ ഭരണകൂടത്തിന്റെയും ഒരു ഉത്തരവാദിത്തമാണ്. അതും ഉറപ്പാക്കണ്ടേ, അന്വേഷണം സത്യസന്ധമായ സുതാര്യമായ അന്വേഷണം? തീർച്ചയായിട്ടും സുതാര്യമായ ഒരു അന്വേഷണം നടക്കണം തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഇവിടെ ടോണി ചമ്മണി പറഞ്ഞതുപോലെ കള്ളപ്പണമാണോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഊഹത്തിൻ്റെയും പ്രശ്നമില്ല. അതാണ് നേരത്തെ പ്രസാദ് വ്യക്തമായിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു വീട്ടിലേക്കോ ഒരു പ്രദേശത്തേക്കോ 80 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷായി കൊണ്ടുപോകാൻ ഒരവകാശം ഇല്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും ആ പണം അങ്ങനെ കൈമാറ്റം ചെയ്യാൻ പെടാൻ പാടില്ലാത്തതാണ്. അതെങ്ങനെ കൈമാറ്റം ചെയ്യണം? എല്ലാം ബാങ്ക് മുഖേന കൈമാറണം. ആ ബാങ്ക് മുഖേന കൈമാറാനുള്ള പണം നിങ്ങൾ ലിക്വിഡ് പണമായിട്ട് കൊണ്ടുപോയിട്ട് ഇത് നിങ്ങൾ എണ്ണിക്കോ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ആ കൊടുക്കുന്നത് കള്ളപ്പണമായിട്ട് മാത്രമേ. ഘടകങ്ങളും സാഹചര്യങ്ങളും എല്ലാം അദ്ദേഹത്തിനെതിരാണെന്നാണോ പറഞ്ഞു വന്നത്? പൂർണ്ണമായിട്ട് എതിരാണ്. ആ പശ്ചാത്തലത്തിൽ ഫലപ്രദമായി രാമകൃഷ്ണന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു ഇടപെടൽ, ആ ഇടപെടലിന്റെ ഭാഗമായിട്ട് വന്നു ചേർന്നിട്ടുള്ള ഈ ഈ കുഴപ്പം, അതായത് ഈ ലിക്വിഡ് ക്യാഷ് അങ്ങനെ തന്നെ കൊണ്ടു കൊടുക്കുന്ന സ്ഥിതി. അപ്പോൾ അവിടെ തന്നെ ഇവരെ തന്നെ ഇടയിലുള്ള വൈരുദ്ധ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിവരം കിട്ടിയതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ, അത് വരുമ്പോൾ രക്ഷപ്പെട്ടു പോകുന്ന MLA ഒരു നിസ്സഹായത, ഇതെല്ലാം കൂടി ചേർന്ന് ഗൗരവപൂർണമായി കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നു ചേർന്നിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ആവശ്യമായ നിലപാട്, ആവശ്യമായ പരിശോധന തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായാൽ PT തോമസ് എന്ന് പറയുന്ന MLA ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്, ഞാൻ കുറ്റവാളിയാണ് എന്ന് ബോധപൂർവ്വമാണ് ഉപയോഗിക്കാതിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു MLA ഏതെങ്കിലും ജനപ്രതിനിധിയോ കുറ്റപ്പെടുത്തേണ്ട കാര്യമുള്ളതുകൊണ്ടല്ല, ഉള്ള വസ്തുതാപരമായി പരിശോധിച്ചു നോക്കിയാൽ ഇത് തെറ്റായ രീതിയിലുള്ള ഒരു നിലപാടാണ്. അത് കള്ളപ്പണവുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടാണ്. ആ ഇടപാടിന് സാക്ഷിയാവാൻ MLA ആവില്ല എന്ന് നന്നായിട്ട് MLA അറിയുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ PT തോമസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷിച്ചിട്ട് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം. ഏതായാലും ഇന്ന് കനപ്പെട്ട കോൺഗ്രസ് പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് PT തോമസിനെ സംരക്ഷിച്ചും പ്രതിരോധിച്ചും അത്രമേൽ കണ്ടില്ല. നാളെയൊക്കെ ഈ ചർച്ചയുടെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടുതലായി വന്നേക്കാം. ശ്രീ ടോണിയോട് പറഞ്ഞ പോലെ നമ്മൾ കൈരളി മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും വളരെ ഗൗരവത്തോടുകൂടി വിഷയത്തെ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു വാർത്താസമ്മേളനത്തിലെ വിശദീകരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെടുന്ന ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. അത് വലിയൊരു അന്വേഷണത്തിലൂടെ തന്നെ പുറത്തു വരേണ്ടതാണ്. ആ നിലയിൽ MLA ഇടപെട്ടതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ഇപ്പോഴും വ്യക്തമായ ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. വളരെയധികം നന്ദി എല്ലാ അതിഥികൾക്കും ഞങ്ങളുമായി സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും. ന്യൂസ് ആൻഡ് വീസ് അവസാനിക്കുന്നു. നമസ്കാരം.